ഒരു കാര്യം കൂടെ, നമ്മൾ കുമ്പസാരം കഴിയുമ്പോഴും കുമ്പസാരിച്ചുകൊണ്ട് മാത്രം എല്ലാ പാപങ്ങളുടെയും ഓർമ്മ മാഞ്ഞു പോവുകയല്ല. നാളെ നമ്മൾ അന്തരിച്ചവയ്ക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കും, ക്ഷമിച്ചുമൊക്കെ. ക്ഷമിച്ചതുകൊണ്ട് മാത്രം ആ മാന്ത്രിക മുറിവുകളുടെ ഓർമ്മകളെല്ലാം മാഞ്ഞു പോകുമെന്ന് പ്രതീക്ഷിക്കരുത്. നമ്മൾ ഇന്ന് കുമ്പസാരിക്കുന്ന പാപങ്ങളോ ക്ഷമിക്കുന്ന നാളെ ക്ഷമിക്കുന്ന കാര്യങ്ങളോ ഒന്നും നമ്മുടെ ഓർമ്മയിൽ നിന്ന് പോവുകയല്ല. അപ്പോൾ എന്നാ ചെയ്യും? ഇതുവരെ ഈ ഓർമ്മകൾ പാപത്തിൻ്റെയും കുറ്റപ്പെടുത്തലിൻ്റെയും ലജ്ജയുടെയും ദൈവത്തിൻ്റെ അകൽച്ചയുടെയും ഓർമ്മകളായിരുന്നത് കുമ്പസാരം കഴിഞ്ഞ് ഇറങ്ങുന്നത് മുതൽ തമ്പുരാനെ സ്നേഹിക്കാനുള്ള ഓർമ്മയാക്കി മാറ്റണം, നന്ദി പറയാനുള്ള ഓർമ്മയാക്കി മാറ്റണം. അതാണ് ലൂക്കാ 7 ഈശോ പറയുന്നത്, ആര് അധികം സ്നേഹിച്ചോ അത് ആരോടധികം ക്ഷമിച്ചോ അവരധികം സ്നേഹിക്കുന്നു അല്ലേ. ലൂക്കാ 7:47 അത് ഞാൻ നിങ്ങളോട് പറയുന്നു, ഇവിടെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, എന്നാൽ ഇവിടെ അധികം സ്നേഹിച്ചു. ആരോട് അല്പം ക്ഷമിക്കപ്പെടുന്നു അവൻ അല്പം സ്നേഹിക്കുന്നു എന്ന് പറയുകയാണ്. അപ്പം അധികം സ്നേഹിക്കാനുള്ള ഓർമ്മയാണ് ഇനി ഇത്. ഇത് നമ്മൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു വിഷയം കൂടിയാണ്. നമ്മൾ നല്ലപോലെ കുമ്പസാര ചൊരുങ്ങി ഏറ്റുപറഞ്ഞ് മോചനം കിട്ടി, ഈശോ ഏറ്റെടുത്തു കുമ്പസാരത്തിൽ. തിരിച്ച് വന്നു കഴിഞ്ഞ് പിന്നെ ആ കാര്യം എപ്പോഴൊക്കെ ഓർക്കുന്നു, അപ്പോഴൊക്കെ ഈശോയ്ക്ക് നന്ദി പറയണം. എത്രയും കേട്ട പാപത്തിൽ ഞാൻ പെട്ടിട്ട് എന്നെ സ്നേഹിക്കുന്ന ഈശോയെ നന്ദി, ഇത്രയും പാപത്തിലും ബലഹീനത്തിലും വിവേകമില്ലാതൊക്കെ ചാടിപ്പോയിട്ട് എന്നെ വീണ്ടും കോരിയെടുത്തതിന് നന്ദി ഈശോയെ നന്ദി, ഞാൻ അങ്ങനെ സ്നേഹിക്കുന്നു, ഞാൻ അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കും ഈശോയെ നന്ദി സ്തുതി. ഇങ്ങനെ പറയാനായിട്ട് ബോധപൂർവം നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ ഓർമ്മയെ സാത്താൻ നമുക്കിട്ട് കുത്താനുള്ള വടിയായിട്ട് മാറ്റും. ജനാലയ്ക്ക് അരികെ വെച്ചിരിക്കുന്ന ഒരു വടി, നമ്മളെടുത്ത് തോരണവും കൊടിയൊക്കെ ഒട്ടിച്ച് പൊക്കിപ്പിടിച്ച് ഹാലേലൂയ പാടാൻ എടുത്ത് ഉപയോഗിച്ചില്ലെങ്കിൽ സാത്താൻ അത് കൈ നീട്ടി വടിയെടുത്ത് നമുക്കിട്ട് അത് വെച്ച് കുത്താൻ ഉപയോഗിക്കും, കുത്തു മേടിച്ചുകൊണ്ടിരിക്കും. സാത്താൻ പറയും, എന്നാലും നീ അതുകൂട്ട് കാണിച്ചില്ലേ, എന്നാലും നീ പണ്ട് അങ്ങനെ ചെയ്തതാണല്ലേ, ഇപ്പം നീ എന്തിനാ വലിയ പുണ്യാളത്തി എന്ന് പറയുന്നത്? ഇതിനേക്കാളും വലിയ വൃത്തികൾ നീ കാണിക്കാൻ പോകുന്ന ഇതുകൂട്ട് തന്നെയല്ലേ. നീ എന്തിനാ വെറുതെ പ്രാർത്ഥിച്ച് ഇങ്ങനെ പള്ളി പോകുന്നു നടക്കുന്നത്? നിൻ്റെ തനിനിറം എന്നാന്നുള്ളത് ഇവർക്കെല്ലാം അറിയാവോ? ഇങ്ങനെ കുത്തി 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 നമ്മൾ കുത്തുകൊണ്ട് ഇശോ 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 ഇങ്ങനെ നടക്കും. ഇശോ ഇശോ എന്ന് വെക്കാതെ ഈശോ ഈശോ എന്ന് വെക്കുക. ഹാലേലൂയ്യാ പറയാം, അറിഞ്ഞുകൊണ്ട് നമ്മൾ സ്തുതിച്ച് കയറി വരണം, അങ്ങനെ എടുക്കണം. കാരണം മെമ്മറി നമുക്ക് ഡിലീറ്റ് ചെയ്യാനായിട്ട് മാർഗമൊന്നുമില്ല. ഹാലേലൂയ്യാ ഹാലേലൂയ്യാ ഹാലേലൂയ്യാ. ജടിക പാപങ്ങളുടെയും തർക്കദോഷ പാപം, മദ്യപാനം, പുകവലി, അഡിക്ഷൻ ഉണ്ടാക്കുന്ന പാപങ്ങളുടെ ഒക്കെ കാര്യത്തിൽ ഒരു കാര്യം ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു, അടിപ്പെട്ട് കൊടുക്കുന്നതോറും നമ്മളെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മൾ ഓടി മാറുക എന്നുള്ള ശൈലി എടുക്കണം. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ അതേപോലെ തെളിച്ച് പറയുന്നത്, പ്രഭാഷകൻ 21:1-2 തിരുവചനങ്ങളിൽ തെളിച്ച് പറയുകയാണ്. പ്രഭാഷകൻ 21:1-2, മകനെ നീ പാപം ചെയ്തിട്ടുണ്ടോ? ഇനി ചെയ്യരുത്. പഴയ പാപങ്ങളുടെ മോചനത്തിനായിട്ട് പ്രാർത്ഥിക്കുക. സർപ്പത്തിൽ നിന്ന് എന്ന പോലെ പാപത്തിൽ നിന്ന് ഓടി അകലുക. അടുത്ത് ചെന്നാൽ അത് കടിക്കും, അതിൻ്റെ പല്ലുകൾ സിംഹത്തിൻ്റെ പല്ലുകൾ ജീവൻ അപഹരിക്കും. പ്രഭാഷകൻ 21:1-2 തിരുവചനം, സർപ്പത്തിൽ നിന്ന് പോലെ ഓടി അകലുക. മകനെ നീ പാപം ചെയ്തിട്ടുണ്ടോ? മകനെ മകളെ പാപം ചെയ്തിട്ടുണ്ടോ? നോക്കി അടുത്തത്, ഇനി ചെയ്യരുത്. കുറ്റപ്പെടുത്തലൊന്നുമില്ല. എന്തിനാ ചെയ്തത്? എന്താ ചെയ്തത്? ഇതൊന്നും ചോദ്യമില്ല. ചെയ്തിട്ടുണ്ടോ? ഇനി ചെയ്യരുത്. അത് തീർന്നു. പഴയ പാപങ്ങളുടെ മോചനത്തിനായിട്ട് പ്രാർത്ഥിക്കണം. ആ പഴയ പാപത്തിൻ്റെ ചാച്ചില് ഉള്ളിൽ അതപ്പതിച്ച പ്രകൃതമായിട്ട് കയറിക്കിടന്ന് നമ്മളെ വലിക്കും. അവിടുന്ന് കയറി വരാനായിട്ട് പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥനയുടെ ശീലമായി പറഞ്ഞത് നന്ദി പറഞ്ഞ് സ്തുതിച്ചെടുക്കണം, നന്ദി പറഞ്ഞ് സ്നേഹിച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ പിടുത്തം ഊരിക്കിട്ടും. സർപ്പത്തിൽ നിന്നവരെ പാപത്തിൽ നിന്ന് ഓടി അകലുക. പ്രഭാഷകൻ്റെ പുസ്തകം 12 ഇതേ കാര്യം വീണ്ടും മനോഹരമായിട്ട് പറയുന്നുണ്ട്. ഈ ഒരു വശം തന്നെ പ്രഭാഷകൻ 12:13-14 തിരുവചനങ്ങൾ, പാമ്പാട്ടിയെ പാമ്പ് കടിച്ചാൽ ആർക്ക് സഹതാപം തോന്നും? ഹിംസ്രജന്തുക്കളെ സൂക്ഷിക്കുന്നതിന് അപകടം വന്നാൽ ആർക്ക് അനുകമ്പ തോന്നും? പാപിയുമായി സഹവസിക്കുകയും പാപങ്ങൾ മുഴുകുകയും ചെയ്തതിന് ആർക്ക് സഹതാപമില്ല? എന്ന് വെച്ചാൽ പാപത്തിൻ്റെ സാഹചര്യങ്ങളിൽ കാക്ക പറക്കുന്നവർ തന്നെ പോയിരുന്നു കഴിഞ്ഞാൽ കാക്ക വൻ തലയിരിക്കും, കൂട് കെട്ടിയെന്നും വരും. ഇവിടെ അങ്ങനത്തെ സാഹചര്യങ്ങൾ ഒഴിവാക്കണം, ഓടി അകലണം. ഇവിടെ ഒരു കാര്യം കുറച്ച് തെളിച്ച് പറയാനായിട്ട് ഉള്ളത്, നമുക്ക് ഒരുപാട് പേർക്ക് സംശയത്തിൻ്റെ വിഷയമുണ്ട്, പ്രത്യേകിച്ച് ലൈംഗിക തലത്തിൽ. നമ്മുടെ ഒരു വിരോധാഭാസം പോലെ ഒരു വികലമായ ഒരു മനസാക്ഷിയുടെ കാഴ്ചപ്പാടാണ് ഈ ലൈംഗികമായി ബന്ധപ്പെട്ടതെല്ലാം ഭയങ്കര അഴുക്കു പിടിച്ച പാപവും, എന്നാൽ ഈ വെറുപ്പ്, നീരസം, പക, പിണക്കം എന്നൊക്കെ പറയുന്നത് കൂളായിട്ട് നമ്മൾ കൊണ്ടു നടക്കുകയും ചെയ്യും. അതൊരു ഒരു വിചിത്രമായ വൈകല്യമാണ്.
അതായത് ഈശോയുടെ പെരുമാറ്റത്തിൽ ലൈംഗിക തലത്തിലൊക്കെ ബലഹീനതയും വീഴ്ചയുള്ളവരെ ഈശോ എപ്പോഴും ചേർത്ത് പിടിക്കുക, അവരെയും കുറ്റപ്പെടുത്തില്ല. പക്ഷെ കാപ്പാട്ടത്തക്കെതിരെയൊക്കെ ഈശോ രൂക്ഷമായിട്ടാണ്, ആണിൻ്റെ സന്തതികളെ വെള്ളയടിച്ച് കുഴിമാടങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഈശോ വളരെ മനസ്സാന്തരപ്പെടാത്ത നഗരങ്ങളെ ശാസിച്ച് അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഈശോ എപ്പോഴും നിർബന്ധം ഗൗരവം എടുക്കുക, ഒന്നാം കൽപ്പന സ്നേഹിക്കുക. അതുകൊണ്ട് നമ്മൾ സമയമെടുത്ത് ഇന്നലെ ഇന്നുമായിട്ട് കണ്ടതാണ് നീരസം അകലച്ച, അത് വളരെ ഗൗരവമാണെങ്കിൽ അത്ര പറഞ്ഞാലും തൃപ്തിയാവുകയല്ല, അത് വളരെ ഗൗരവത്തിലെടുക്കണം. ആരോടും ഒരു നീരസമില്ലാത്ത ഉള്ളത്തിൻ്റെ ഉടമയായി തീരണം. ഹൈന്ദവ ദർശനത്തിലും അത് കിടപ്പുണ്ട്, ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ളൊരു പ്രാർത്ഥന, ഋഷിമാരുടെ പ്രാർത്ഥനയായിട്ട് കിടക്കുക. കാട്ടിപ്പോയി തപസ് ചെയ്യുന്ന വ്യക്തിയുടെ പ്രാർത്ഥനയാണ് അത്രേ അത്, ലോകം മുഴുവനും സുഖം ഭവിക്കട്ടെ എന്ന് വെച്ചാൽ ആരോടും അകലച്ചയില്ലാത്ത ഉള്ളത്തോടെ ഇരുന്ന് തപസ് ചെയ്യുന്നത്. അത് ദൈവാനുഭവത്തിന് ആവശ്യമാണെന്നർത്ഥം. ആരോടും ഒരു അകൽച്ചയില്ലാത്ത ഉള്ള അതാക്കി എടുക്കണം, അത് പെറുക്കി തിരിഞ്ഞ് പെറുക്കി എടുക്കേണ്ട കാര്യമാണ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം, തമ്പുരാന് നിരക്കാത്ത ഞാൻ ചെയ്യുകയായിരുന്നൊരു ചിട്ട വേണം നമ്മൾ വളർത്തിയെടുക്കാൻ. ആര് കണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, അവസരം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, അവസരങ്ങൾ ഇഷ്ടംപോലെ വരും. ആരും കാണാനും അറിയാനും ഇല്ലാത്ത സാഹചര്യങ്ങൾ ഇഷ്ടംപോലെ വരും. സാത്ത ഭംഗിയായിട്ട് ഒരുക്കിക്കൊണ്ട് എന്നെ വെച്ച് തരും. നമ്മൾ ഇന്നത്തെ ചെറുപ്പക്കാരൊക്കെ വളർന്നു വരും, ഏതെല്ലാം നാട്ടിൽ കൂടെ പോകേണ്ടവരാ, ഏതെല്ലാം നഗരങ്ങളിൽ പോയി വസിക്കേണ്ടവരാ, ആരും അറിയാനും നോക്കാനും കാണാനും ഇല്ലാത്ത എന്തെല്ലാം സാഹചര്യങ്ങളോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടവരാ. അവിടെയൊക്കെ അവർക്ക് ഉള്ളിൽ കരുത്തായിട്ട് വരേണ്ടത് ദൈവത്തിൻ്റെ മുമ്പിലാണ് ഞാൻ ആയിരിക്കുന്നത് എന്നുള്ള ചിന്തയാണ്. അപ്പം ദൈവത്തിന് നിരക്കാത്ത ഞാൻ ചെയ്യില്ല, ഈ ഒരു ബോധ്യം പതിച്ച് ഉള്ളിൽ കുഞ്ഞുങ്ങളായിരിക്കുമ്പോഴും നമ്മൾ കുഞ്ഞുങ്ങൾ കൊടുത്ത് വളർത്തി വിടണം. അതുമാത്രമേ അവരെ സഹായിക്കുകയുള്ളൂ. അപ്പനറിയോ അമ്മയറിയോ ഇടവകലറിയോ നാട്ടുകാരറിയോ കൂട്ടുകാരറിയോ അയൽക്കാരറിയുമല്ലോ അന്ന് ഓർത്തുകൊണ്ടൊക്കെ നന്നായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഇതൊന്നുമില്ലാത്ത സാഹചര്യം വരുമ്പോൾ അടിയ തെറ്റിപ്പോകും. അങ്ങനെ പോകുന്നൊരു അനേകരുണ്ട്. ഞാൻ ബാംഗ്ലൂരൊക്കെ പോയി 5 വർഷം കഴിഞ്ഞപ്പം ഞാൻ പല പിള്ളേരുടെ ദയനീയാവസ്ഥ കണ്ടിട്ടുണ്ട്. നാട്ടിലേക്ക് ഒന്നാന്തരം പിള്ളേർ, നല്ല കത്തോലിക്ക കുടുംബങ്ങളിൽ ഒന്നാന്തരം നല്ല കുടുംബവും നല്ല ജീവിതവും, പക്ഷേ നാട് വിട്ട് അന്യ നാട്ടിൽ വന്നു കഴിയുമ്പം സകല കൊത്തും അഴിഞ്ഞു പോയ അവസ്ഥയിൽ പിള്ളേർ തകരുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ഒരു ബോധ്യത്തിൽ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കണം. ഈശോ ഉണ്ട് നിൻ്റെ ഉള്ളിൽ, ഈശോയുടെ മുമ്പിലാണ് എപ്പോഴും നമ്മൾ വ്യാപരിക്കുന്നത്. ഇതെന്തുമാത്രം ആഴപ്പെടുത്തി കൊടുക്കാവോ പിള്ളേർ വളർന്നു വരുന്ന പ്രായത്തിൽ അത് അവർക്ക് വിജയമായിട്ട് താങ്ങായിട്ടും വരും. ദൈവമനുഷ്യൻ്റെ സ്നേഹീയതയ്ക്കകത്ത് ഈശോ പറയുന്ന ഒരു ഉപമ വാഴ്തോർത്ത രേഖപ്പെടുത്തുന്നുണ്ട്, ബൈബിളിലുള്ളതല്ല. അത് ഇങ്ങനെയാണ്, ഒരു വലിയ വൃക്ഷം ഒരു കാട്ടുപ്രദേശത്ത് നിൽക്കുന്നു. ഒരു വൻമരം നല്ല വണ്ണമുള്ള പൊക്കത്തിൽ ആകാശം നിറഞ്ഞു നിൽക്കുകയാണ്. അതിൻ്റെ ചുവട്ടിലെല്ലാം പള്ള കാടും എല്ലാം കിടക്കുന്നു. അപ്പോൾ ഒരു ഐവിച്ചെടി, ഐവിപ്പള്ള ഇങ്ങനെ വള്ളിച്ചെടിയാണ്, അതിങ്ങനെ വളർന്ന് വന്ന് വള്ളിച്ചെടി നമുക്കറിയാം, പൊങ്ങ് കഴിയുമ്പോൾ ഉരുണ്ട് വീഴും, പിന്നെ പൊങ്ങ് ഉരുണ്ട് വീഴും, അങ്ങനെ ഇങ്ങനെ പടന്ന് നിരത്തോടെ പടന്ന് കിടക്കുക. ഒരു ഐവിപ്പള്ളയുടെ തലപ്പ് ഇങ്ങനെ ഈ മരത്തിൻ്റെ ചവിട്ടി വന്നിട്ട് ഈ മരത്തെ ഇങ്ങനെ തൊട്ടി മുട്ടി വിളിച്ചിട്ട് പറയുകയാണ്, ഓ ചേട്ടൻ എന്ത് ഗാംഭീര്യമായിട്ടാണ് നിൽക്കുന്നത്, എന്തോ ഒരു കരുത്തായി, എന്തോ ഒരു വണ്ണമാണ് ആകാശം നിറഞ്ഞിങ്ങനെ, എന്ത് ശേല കാണാൻ. ഞാനാണ് ഇവിടെ ഇങ്ങനെ ഈ നിരത്തോടെ ഇങ്ങനെ ഒരടി പോലും എനിക്ക് പൊങ്ങാൻ പറ്റുന്നില്ല, ഞാൻ അങ്ങോട്ട് നിന്ന് കയറി വരട്ടെ, എനിക്കും ഇതെല്ലാം ഒന്ന് കാണാമല്ലോ, ചേട്ടൻ നല്ല ആരോഗ്യം കരുത്തുമൊക്കെ ആണല്ലോ. ഇത് കേട്ടപ്പോഴത്തേക്ക് ഈ പ്രശംസാവാക്യം കേട്ടപ്പോഴത്തേക്കും ഇങ്ങേരിച്ചിട്ട് ഞെളിഞ്ഞു. അപ്പോൾ അടുത്ത് നിന്നൊരു പടുവൃക്ഷം പറഞ്ഞു, എടോ എടോ സൂക്ഷിക്കണം, വേണ്ട വേണ്ട. അപ്പോൾ ഇങ്ങനെ ഒന്നുകൂടെ നോക്കി, എന്നാ സൂക്ഷിക്കാനാ നോക്കി, ഈ അയവിപ്പള്ള എന്ന് പറയുന്നതിന് തണ്ടിന് പോലും തൻ്റെ ഒരു ഇലയുടെ ഞെട്ടിൻ്റെ വണ്ണം പോലും ഇല്ല, നീ കയറി പോരാൻ പറഞ്ഞു. ഈ അയവിപ്പള്ള പയ്യം കയറാൻ തുടങ്ങി, കയറി അത് വന്ന് നമുക്കറിയാം വടന്ന് ശിഖരങ്ങളിട്ട് ചുറ്റി പറഞ്ഞ് ഇങ്ങനെ മാസങ്ങൾ 1-2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ഈശോ പറയുകയാണ്, ഈ വൻമരത്തിൻ്റെ തടിയെ ചുറ്റി വരിഞ്ഞ് മുറുക്കി കൈവണ്ണത്തിലും കാൽവണ്ണത്തിലും ഒക്കെയുള്ള വള്ളിയായിട്ട് വളർന്നിട്ട് മൂടി കയറി ശിഖരങ്ങളായി ശിഖരങ്ങൾ മുഴുവനും മൂടി പൊതിഞ്ഞ് പടർന്ന് ഞാന്ന് കിടക്കുന്നു ഐവിപ്പള്ള. ഈ വൻമരം ഇങ്ങനെ ശ്വാസം വിടാൻ മേലാ നിൽക്കുകയാണ്, അതിൻ്റെ തൊലി ഇങ്ങനെ വരിഞ്ഞ് മുറുക്കി ഇറുക്കി വെച്ചിരിക്കുകയാണ്. ഭാരം അതിൻ്റെ ഇലയേക്കാൾ ഇരട്ടി ഭാരമാണ് ഇതിൻ്റെ ഇലയ്ക്കെല്ലാം കൂടെ ഞാന്ന് പെറുക്കി കിടക്കുന്നു. സൂര്യപ്രകാശം കിട്ടാതെ വിഷമിക്കുകയാണ്. ഒരു തളിപ്പുണ്ടായി അതിന് മുകളിലേക്ക് ഈ പള്ള കയറും. അങ്ങനെ നിന്ന് മഴക്കാലം വന്നൊരു മഴ പെയ്തു. അപ്പോൾ ഈ ജലഭാരത്തിൻ്റെ പുറമെ ജലഭാരം കൂടെ വന്നപ്പോഴത്തേക്ക് 6 ഇരട്ടി ഭാരമായി ഈ മരത്തിൽ നിൽക്കാൻ പറ്റുന്ന ചെറിയൊരു കാറ്റ് വീശി മറിഞ്ഞു വീണു. ഈശോ പറയുന്നു, പിറ്റേന്ന് അത് വഴി വന്ന ആൾക്കാർ പറഞ്ഞു, ഇന്നലെ രാത്രി ഇതുപോലെ കാറ്റുണ്ടായോ, ഈ വൻമരം പോലും പറഞ്ഞു പോയല്ലോ, അറിഞ്ഞില്ലല്ലോ. ഈശോ അവിടെ പറയുകയാണ്, ആ മരം വീണത് ഇന്നലത്തെ കാറ്റത്തല്ല,
ആ മരം വീണ് ഇന്നലത്തെ കാറ്റത്തല്ല, 2 വർഷം മുമ്പ് ഈ അയവിപ്പള്ള വന്ന് കയറിക്കോട്ടെ ചോദിച്ചപ്പം അനുവദിച്ചിടം മുതൽ തുടങ്ങി വീഴ്ച ഇന്നലെ പൂർത്തിയായെന്നേ ഉള്ളൂ. നമുക്കെല്ലാവർക്കും ബാധകമാണ് ഈശോ അവിടെ പറയുകയാണ്. നമ്മൾ മോഹങ്ങളും പാപ അവസരങ്ങളും സാഹചര്യങ്ങളും എല്ലാം ചുറ്റുപാടും ഉണ്ടാവും. ഇങ്ങനെ വന്ന് ഒരവസരത്തിന് വേണ്ടി ചോദിക്കും തിന്മകൾ. ആദ്യത്തെ അവസരത്തിൽ തന്നെ തിരിച്ചറിഞ്ഞിട്ട് നോ പറഞ്ഞില്ലെങ്കിൽ രണ്ടാമത്തെ അവസരത്തിൽ പിന്നെ ചോദിക്കുമ്പം നോ പറയാൻ ഇരട്ടി ബുദ്ധിമുട്ടാണ്. രണ്ടാമതും വഴങ്ങി കൊടുത്തു കഴിഞ്ഞ് മോഹങ്ങളെ തൃപ്തിപ്പെടുത്തി, മദ്യപാനമാകട്ടെ, പുകവലിയാകട്ടെ, പോർണോഗ്രഫി ആകട്ടെ, വേണ്ടാത്ത ബന്ധമാകട്ടെ, വിവേകമില്ലാത്ത ഇടപെടലാകട്ടെ, പെരുമാറ്റമാകട്ടെ, 2 പ്രാവശ്യം വഴങ്ങി, 3 പ്രാവശ്യം അവസരം വീണ്ടും വരും, തീരിയല്ല. അന്നേരം അതിനോട് നോ പറയാൻ 3 ഇരട്ടി ബുദ്ധിമുട്ടാണ്. ഇവർ 4 പ്രാവശ്യം വരുമ്പോൾ നോയെപ്പറ്റി ചിന്തിക്കാൻ പോലും പറ്റിയില്ലെന്നങ്ങായിപ്പോവും, അതുപോലെ വലിയ തകർച്ചയിലേക്ക് പോകും. അതുകൊണ്ട് ഇത് ഒഴിഞ്ഞു മാറുക, ആഴപ്പെട്ട് പോയെങ്കിൽ തന്നെ കർത്താവിൻ്റെ കരുണയിലേക്ക് വന്ന് ഏൽപ്പിച്ചു കൊടുത്തിട്ട് ഇരട്ടി ജാഗ്രത എടുത്ത് നീങ്ങുക. അങ്ങനെ ഒരു ശ്രദ്ധയുടെ വിഷയം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 10 പ്രമാണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 1 പ്രമാണമാണ് നമുക്കറിയാം. പ്രമാണം എവിടെയാ നമ്മൾ കാണുന്നത്? പുറപ്പാടിൻ്റെ പുസ്തകം 20-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ വാക്യങ്ങൾ 10 പ്രമാണങ്ങൾ മോശയ്ക്ക് കിട്ടുന്നതായിട്ട് നമ്മൾ രേഖപ്പെടുത്തി വായിക്കുന്നത്. നമ്മൾ 1 പ്രമാണത്തിൻ്റെ കുറേ തലങ്ങൾ പശ്ചാത്തലമായിട്ടുള്ള നമ്മൾ കണ്ടു. അത് 1 പ്രമാണം, ഞാനാണ് നിൻ്റെ ദൈവമായ കർത്താവ്, ഞാനല്ലാതെ വേറെ ദേവന്മാർ നിനക്കുണ്ടാകരുത്. അപ്പോൾ മറ്റ് മതങ്ങളിലുള്ള ദേവീദേവന്മാരുടെ പക്കലേക്ക് കുമ്പിടാനും തലകുനിക്കാനും ഒന്നും പോകരുത് എന്നാണ് ഇവിടെ ഒരു സൂചന വന്നിരിക്കുന്നത്. ഞാനാണ് നിൻ്റെ ദൈവമായ കർത്താവ് എന്ന് പറയുമ്പം അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻ അന്നത്തെ യഹൂദ ഇസ്രായേൽക്കാർക്ക് ഉണ്ടായിരുന്നത് ചുറ്റുപാടുമുള്ള മതങ്ങളിലെ ദേവീദേവന്മാരാണ്. എങ്കിൽ 1-ാം ഭാഗം മാത്രം ചിന്തിച്ച് ഞാനാണ് നിൻ്റെ ദൈവമായ കർത്താവ് എന്ന് പറയുമ്പം ദൈവത്തിൻ്റെ സ്ഥാനത്ത് വേറെ ആരും വരരുത്, ഒന്നും വരരുത്. സാത്താൻ സേവ എന്ന് പറയുന്നിടത്ത് ദൈവത്തിൻ്റെ സ്ഥാനത്ത് സാത്താനെ വെക്കുകയാണ്. അവൻ സെറ്റനിക്ക് മാസ്, ബ്ലാക്ക് മാസ് എന്നൊക്കെ പറഞ്ഞുള്ള കാര്യം. സാത്താൻ്റെ ബൈബിളുണ്ട്, സാത്താൻ്റെ പള്ളികളുണ്ട്, സാത്താൻ്റെ പ്രസ്ഥാനങ്ങളുണ്ട്. അത് നമ്മുടെ നാട്ടിലുണ്ട്, വിദേശങ്ങളിലുണ്ട്. നമ്മുടെ നാട്ടിൽ ചാത്തൻ സേവാ മഠങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പ്രസ്ഥാനങ്ങൾ ഒക്കെ ഉണ്ട്, നമുക്കറിയാം. അതിൻ്റെ പരസ്യങ്ങളൊക്കെ നമ്മുടെ പല അക്രൈസ്തവ പ്രസിദ്ധീകരണങ്ങളിലൊക്കെ ഒത്തിരി പരസ്യങ്ങളൊക്കെയുണ്ട്. ഈ പലതരത്തിലുള്ള പൈശാചിക ശക്തിയുള്ള യന്ത്രങ്ങൾ, അല്ലെങ്കിൽ ഈ കൂടോത്ര സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരുപാട്, ഇടക്കാലത്ത് നമ്മുടെ ദൈവിക പത്രം നമ്മുടെ സഭയുടെ കയ്യിൽ നിന്ന് പുറത്തു പോയൊരവസരം വന്നു. അന്നതിൻ്റെ ഭരണമൊക്കെ അക്രൈസ്തവ ആൾക്കാരുടെ കയ്യിൽ ചെന്ന് പെട്ടപ്പം ആ നാളുകളിൽ ദൈവിക പത്രത്തിൽ പോലും ഇങ്ങനത്തെ പരസ്യങ്ങൾ വന്നു. ഏതാനും പ്രാവശ്യമെങ്കിലും ദൈവിക പത്രത്തിൽ ഈ ഇങ്ങനത്തെ മാന്ത്രിക കൂടോത്ര സാധനങ്ങൾ, യന്ത്രം, അന്നാ ഞാനിത് വായിച്ച യന്ത്രം യന്ത്രം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ശത്രു നാശ യന്ത്രം, പിന്നെ എന്നതാ ഇഷ്ട സാധ്യ യന്ത്രം, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അത് വിവരിച്ചിരിക്കുകയാണ്. ഇത്ര ദിവസം ഇങ്ങനെ വെച്ച് പൂജിച്ച് ഉണ്ടാക്കിയെടുത്ത സാത്താൻ്റെ ശക്തി, ചാത്തൻ സേവ എന്ന് വെച്ചാൽ ചാത്തൻ പിശാചി തന്നെയാണ്. അപ്പം അങ്ങനെ സേവിച്ചിട്ട് അങ്ങനെ നേരെ പോകുന്ന അവസ്ഥ നമ്മൾ കടുകട്ടായി ഒഴിവാക്കണം. എവിടെങ്കിലും നമ്മളങ്ങനെ പോയി ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ നല്ലപോലെ ഇത് പറഞ്ഞ് തന്നെ കുമ്പസാരിക്കണം. സാധാരണ ഒത്തിരി പേരൊന്നും അങ്ങനെ പോകാറില്ല, എങ്കിൽ പോലും ചിലപ്പോഴൊക്കെ അങ്ങനെ പോയ ആൾക്കാരെ കാണാറുണ്ട്. ചാത്തൻ സേവ പലപ്പോഴും ഇത് പോകുന്നത് പിശാചനെ ആരാധിക്കാൻ വേണ്ടിയല്ല, കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടാണ്. പ്രത്യേകിച്ചും ബിസിനസ്സുകാർക്കിടയിൽ, നല്ല കത്തോലിക്കർക്കിടയിൽ പോലും ബിസിനസ്സിന് നല്ലപോലെ 100,000,000,000,000 മുടക്കി ഒക്കെ ഇറങ്ങി നീങ്ങുമ്പോൾ ഉദ്ദേശിക്കുന്നവർ കയറി വരുന്നില്ല, റിട്ടേൺ വരുന്നില്ല, വേറെ ആൾക്കാർ അപ്പുറത്ത് ഇതുപോലെ തന്നെ പണമിറക്കി നിൽക്കുന്നു, ഭയങ്കര കോമ്പറ്റീഷൻ, കയറുന്നില്ല, പൊട്ടിപ്പോകുന്ന അവസ്ഥ, മാസങ്ങളായിട്ട് കമ്മിയെ പോകുന്നു. അങ്ങനെയൊക്കെ ഞെരുങ്ങുമ്പോഴേക്കും ആരെങ്കിലുമൊക്കെ എന്ന് പറയും, നിങ്ങൾക്കിട്ട് മറ്റവർ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത് വന്നിരിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ നോക്കിയില്ല, പറ്റിയല്ല. അപ്പോൾ ഇവിടെ പറയും, ഞങ്ങൾക്കങ്ങനെ വിശ്വാസമോ, ഞങ്ങൾ കത്തോലിക്കരാണ്, ക്രൈസ്തവരാണ്, ഞങ്ങൾക്കെതിരെ മാന്ത്രിക വിദ്യ ക്ഷുദ്രപ്രയോഗം ഏശിയല്ല എന്നൊക്കെ ഒരു പറച്ചിലൊക്കെ പറയും, മനസ്സുകൊണ്ട് സംശയം തോന്നുമെങ്കിൽ പോലും. അതിനകത്ത് ഒന്ന്, ക്രൈസ്തവരായതുകൊണ്ടോ കത്തോലിക്കരായതുകൊണ്ടോ മാത്രം ഒരു ക്ഷുദ്രപ്രയോഗവും മാന്ത്രിക വിദ്യയും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഏശിയേലെന്ന് മൂഢമായിട്ട് ചിന്തിക്കരുത്. മനസ്സിലായോ? സംഖ്യയുടെ പുസ്തകത്തിൽ 23-ാം അധ്യായം
ഇരുപത്തിമൂന്നാം തിരുവചനം, സംഖ്യ 23 അധ്യായം 23 തിരുവചനം. യാക്കോബിന് ആഭിചാരമേൽക്കുകയില്ല, ഇസ്രായേലിനെതിരെ ക്ഷുദ്രവിദ്യ ഫലിക്കുകയില്ല എന്ന് ഒരു വചനം. ഇത് നമ്മൾ അനേകർ കരുത്തോടെ എടുത്ത് ഉപയോഗിക്കുന്നൊരു വചനമാണ്. അന്നത്തെ യാക്കോബ് ഇസ്രായേൽ ഇന്ന് ക്രൈസ്തവരാണ്. കത്തോലിക്ക ഈശോയുടെ ശരീരം രക്തം സ്വീകരിക്കുന്ന മാമോസ മുങ്ങി ഞങ്ങൾക്കെതിരെ ഒരു ആഭിചാരം ഏൽക്കുകയല്ല, ക്ഷുദ്രവിദ്യ ഫലിക്കുകയില്ല എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. അത് ശരിയാണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, അൺകണ്ടീഷണൽ ആയിട്ടുള്ളൊരു വാഗ്ദാനം അല്ല ഇവിടെ ഈ വചന സംഭവം. വചനം പറഞ്ഞിരിക്കുന്നത് പശ്ചാത്തല സംഭവം, ബാലാക്ക് എന്ന രാജാവ് ബാലാം എന്നൊരു പ്രവാചകനെ വിളിച്ചുകൊണ്ട് പോയി ഇസ്രായേൽക്കാരെ ശപിക്കാനായിട്ട് കൊണ്ടുപോകുന്ന സംഭവമാണ്. നിങ്ങളത് ഒരുപക്ഷെ വായിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ പിന്നെ വായിച്ചു നോക്കുക. ശപിക്കാനായിട്ട് കൊണ്ടുപോകുമ്പം, കാരണം ഇസ്രായേൽക്കാർ ബാക്കി എല്ലാവരും തോപ്പിച്ച് തോപ്പിച്ച് കയറി വരുന്നു. ഇപ്പം ബാലാക്ക് രാജാവ് മനസ്സിലായി ഇവരെ തോപ്പിക്കാൻ പറ്റിയല്ല, അതുകൊണ്ട് മൊബാബിലെ രാജാവാണ് ബാലാക്ക്, മൊബാബുകാരുടെ. ഇവരെ തോപ്പിക്കാൻ പറ്റിയല്ല, ഇപ്പം തോപ്പിക്കാൻ ഒരു മാർഗം ഇങ്ങനെ കണ്ടുപിടിച്ച് ഈ ജനത്തെ ശപിക്കുക. ശാപം കൊടുത്തു കഴിഞ്ഞാൽ ഇവരുടെ ശക്തി കെട്ടുപോകും, അപ്പോൾ ഇവരെ തോപ്പിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ചു. ശപിക്കാനായിട്ട് ബാലാമിനെ വിളിച്ചുകൊണ്ട് പോയി. വിളിക്കുമ്പോൾ തന്നെ തമ്പുരാൻ ബാലാവിനോട് പറഞ്ഞ് പോകരുത്. പക്ഷേ ഈ രാജാവ് ഒത്തിരി സമ്മാനമെല്ലാം ആയിട്ട് ആളെ പിന്നെ വിട്ടപ്പം ബാലാമിന് പതർച്ചയായി. ഈ രാജാവ് അല്ലേ വിട്ടത്, ഇത്രയും വലിയ മാന്യന്മാരെല്ലാം വന്നിരിക്കുന്നുള്ളൂ, ഞാൻ എങ്ങനെ പോകാതിരിക്കുന്നത്, ഒന്നൂറ് ചോദിക്കട്ടെ ദൈവത്തോടെന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ച് അവസാനം പിന്നെയും പിന്നെ ചോദിച്ച് തമ്പുരാൻ പറഞ്ഞു, നിർബന്ധമാണെ പൊക്കോ. മെസ്സേജ് എടുക്കുമ്പോൾ നമ്മൾ ഒരു ദിവസം പറഞ്ഞ പോലെയാണ്, ഉദ്ദേശിക്കുന്ന മെസ്സേജ് കിട്ടാതെ വരും. പിന്നെ അവിടെ ഇവിടെയും പോയൊക്കെ മെസ്സേജ് എടുക്കാൻ പോയാൽ അവസാനം കിട്ടുന്നത് നമുക്ക് തന്നെ എതിരായുള്ള മെസ്സേജ്, നമുക്ക് ഉപകാരമല്ലാത്ത സന്ദേശം കിട്ടിയെന്നും വരും. അപ്പോൾ ഇവിടെ ഇങ്ങനെ ചെന്നു. പക്ഷെ ചെന്ന് കഴിഞ്ഞപ്പം ബാലാം പ്രവാചകന് ഇസ്രായേലിനെ നോക്കി ശപിക്കാനായിട്ട് നിന്നൊരു ശാപം വരുന്നില്ല, ശപിക്കത്തില്ല, ശപിക്കുന്നതിന് പകരം അനുഗ്രഹിക്കുകയാണ്. അത് കണ്ടും അടുത്തിട്ട് ബാലാക്ക് അങ്ങനെ വിളിച്ച് വേറൊരു മല കൊണ്ട് നിർത്തിട്ട് അവിടുന്ന് ശപിക്കാൻ പറഞ്ഞു. അവിടെ നോക്കിയിട്ട് വാ വിളിച്ച പിന്നെ അനുഗ്രഹം വരുന്നത്. അങ്ങനെ പല പ്രാവശ്യം പലയിടത്ത് കൊണ്ട് നിർത്തി പല സമ്മാനമെല്ലാം ഓഫർ ചെയ്ത് നോക്കിയിട്ട് ശപിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ പറയുന്ന അനുഗ്രഹത്തിൻ്റെ ഭാഗമാണ് ഈ 21-ാം വാക്യം. യാക്കോബിന് ആഭിചാരം ഏൽക്കുകയല്ല, ഇസ്രായേലിൻ്റെ ക്ഷുദ്രവിദ്യ ഫലിക്കുകയില്ല, അതുകൊണ്ട് ഈ ജനത്തെ നശിപ്പിക്കാൻ ആരെക്കൊണ്ട് പറ്റിയല്ല എന്ന് പറഞ്ഞിട്ട് പോയി. പക്ഷെ പോകുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു കാര്യം കൂടെ ചെയ്തു. അത് 25-ാം അധ്യായം ഷിത്തിമിൽ പാർക്കുമ്പോൾ മൊബാബ്യ സ്ത്രീകളുമായി ഇസ്രായേൽ ജനം വേശ്യാവൃത്തിയിൽ ഏർപ്പെടാൻ തുടങ്ങി. ഷിത്തിമിൽ അവിടെ പാർക്കുമ്പോൾ മൊബാബ് സ്ത്രീകളുമായി ഇസ്രായേൽ ജനം വേശ്യാവൃത്തിയിൽ ഏർപ്പെടാൻ തുടങ്ങി. അവർ തങ്ങളുടെ ദേവന്മാരുടെ ബലികൾക്ക് ഇസ്രായേൽക്കാരെ ക്ഷണിച്ചു, അവർ അവരോട് ചേർന്ന് ഭക്ഷിക്കുകയും ദേവന്മാരെ ആരാധിക്കുകയും ചെയ്തു. ഇങ്ങനെയൊരു അപകടം ഇസ്രായേൽക്കാർക്ക് സംഭവിച്ചു. ഇത് യാദൃശ്ചികമായിട്ട് സംഭവിച്ചതല്ല. ഇത് സംഭവിക്കാൻ കാരണം ഇവിടെ കൈ വെച്ചുകൊണ്ട് തന്നെ വിഭാഗം വിട്ട് കളയണ്ട. വെളിപാട് പുസ്തകത്തിൽ 2:14 2:14 ഈ ബാലാമിനെ പറ്റി ഒരു ബാലാക്ക് ബാലാമിനെ പറ്റി ഒരു സൂചനയുണ്ട്. വെളിപാട് 2:14 വിഗ്രഹങ്ങൾ കർപ്പിച്ചവ ഭക്ഷിക്കാനും വ്യഭിചാരം ചെയ്യാനും ഇസ്രായേൽ മക്കൾക്ക് ദുഷ്പ്രേരണ നൽകാൻ ബാലാക്കിനെ പഠിപ്പിച്ച ബാലാമിൻ്റെ ഉപദേശങ്ങൾ മുറുകെ പിടിക്കുന്നവർ അവിടെയുണ്ട്. എന്ന് വെച്ചാൽ അന്ന് ബാലാം ശപിക്കാൻ നോക്കിയിട്ട് ശപിക്കാൻ പറ്റിയില്ല, ബാലാക്കിന് അരിശം വന്നു. പക്ഷേ പോകുന്നതിന് ബാലാം ഒരു കാര്യം പറഞ്ഞു കൊടുത്തു, ബാലാക്ക് രാജാവേ എനിക്ക് ശപിക്കാൻ പറ്റത്തില്ല, പക്ഷേ ഇവരെ തോൽപ്പിക്കാനുള്ള മാർഗം ഞാൻ പറഞ്ഞു തരാം, രണ്ട് കാര്യം അവരെ കൊണ്ട് നിങ്ങൾ ചെയ്യിച്ചാൽ മതി. എന്താണ്? വ്യഭിചാരം ചെയ്യാനായിട്ട് അവർക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കുക, അതുവഴി വിഗ്രഹാരാധനയ്ക്ക് അവരെ വഴിപ്പെടുത്തണം. അങ്ങനെ അവരെ കൊണ്ട് പാപം ചെയ്യിക്കാമെങ്കിൽ ദൈവത്തിൻ്റെ സംരക്ഷണം അവരെ വിട്ടുപോകും, അപ്പോൾ നിനക്ക് അവരെ തോൽപ്പിക്കാം എന്ന് ബാലാം ബാലാക്കിന് ദുരുപദേശം കൊടുത്തിട്ട് പോയി. അതാണ് ഈ 25-ാം അധ്യായത്തിൽ നമ്മൾ ആരംഭ ഭാഗത്ത് കാണുന്നത്. 31-ാം സംഖ്യയുടെ പുസ്തകം 31-ാം അധ്യായം 16-ാം തിരുവചനം അല്ലെ 14, 15, 16 ഇതെല്ലാം കഴിഞ്ഞിട്ട് മറ്റൊരവസരം വന്നപ്പം മോശയും പുരോഹിതൻ എലയാസറും സമൂഹ നേതാക്കളും അവരെ എതിരേൽക്കാൻ പാളയത്തിന് പുറത്തേക്ക് വന്നു. വേറൊരു യുദ്ധരംഗമാണ്.
മോശ യുദ്ധം കഴിഞ്ഞ് വന്ന സഹസ്രാധിപന്മാരും ശതാധിപന്മാരുമായ പടത്തലവുമായി കോപിച്ചു. അവൻ പറഞ്ഞു, നിങ്ങൾ ഈ സ്ത്രീകളെയെല്ലാം ജീവനോടെ വെച്ചിരിക്കുന്നു, വിജാതീയ സ്ത്രീകളെ യുദ്ധം ചെയ്തപ്പോൾ ഇവർ കൂട്ടിക്കൊണ്ടു വന്നു, കൂടെ ഇരിക്കട്ടെ നിർത്തുകൊണ്ട് ദുരുദ്ദേശത്തോടെ കൂട്ടിക്കൊണ്ടു വന്നു വിജാതീയ സ്ത്രീകളെ. മോശത്തിട്ട് കോപിച്ചു, ഇവരാണ് ബാലാമിൻ്റെ ഉപദേശപ്രകാരം പെയോറിലെ സംഭവത്തിൽ ഇസ്രായേൽ കർത്താവിനെ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ചത്. അന്ന് കർത്താവിന് സമൂഹത്തിൽ മഹാമാരി ഉണ്ടായി. മോശ പറയുകയാണ്. അപ്പോൾ ഇതിനകത്ത് സൂചനകൾ സംഭവിച്ച തന്നെ നമുക്ക് വ്യക്തമായിട്ട് കിട്ടുകയാണ്. യാക്കോബിന് ആഭിചാരം ഏൽക്കില്ല, ഇസ്രായേലിനെതിരെ ക്ഷുദ്രവിത്ത് ഫലിക്കില്ല. ഇത് വചനവാഗ്ദാനമാണ് ഇസ്രായേലിനും നമുക്കും. പക്ഷെ ആ വാഗ്ദാനം നിഷ്ഫലമാകും നമ്മൾ പാപത്തിലേക്ക് ഇറങ്ങിയാൽ. അതുകൊണ്ട് ഞാൻ ക്രൈസ്തവനാ, മാമോസ മുങ്ങിയാളെ കത്തോലിക്കനാന്ന് പറഞ്ഞുകൊണ്ട് എനിക്കെതിരെ ഒരു ക്ഷുദ്രവും ഏൽക്കുകയല്ല, ഒരു ഗുണോത്തരവും ഏൽക്കുകയല്ല, ഒരു പൈശാചിക പ്രവൃത്തി ഏൽക്കുകയല്ല എന്ന് പറഞ്ഞ് നടന്നാൽ ആ അവകാശം നമുക്കുണ്ട്. നമ്മൾ ദൈവത്തിൻ്റെ തണല് വസിക്കണം. ദൈവത്തിൻ്റെ തണല് വിട്ട് തോന്നിയ വഴിക്ക് പോയിച്ചിട്ട് അതിൻ്റെ സംരക്ഷണം എനിക്കുണ്ടെന്ന് പറഞ്ഞാൽ നടക്കുകയല്ല, കിട്ടുകയല്ല. അതുകൊണ്ട് ഈ നമുക്ക് സംരക്ഷണമുണ്ട്, പക്ഷെ അത് അൺകണ്ടീഷണൽ അല്ല. തമ്പുരാനോട് ചേർന്ന് നിൽക്കണം. ഈശോയുടെ കൂടെ വസിച്ച യൂദാസ് ഈശോയുടെ തണല് നിൽക്കാത്ത കൊണ്ട് സാത്താൻ കൊണ്ടുപോയി. അത് തന്നെ ബെസ്റ്റ് ഉദാഹരണം. അത് അങ്ങനെ അൺകണ്ടീഷണൽ ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ ഈ പലപ്പോഴും തിന്മയുടെ ഇങ്ങനെയുള്ള പ്രവൃത്തികളൊക്കെ കത്തോലിക്കലൊക്കെ പോകുന്നത് ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട്. ബിസിനസ് കടം കയറുന്നില്ല, ലാഭം ഉണ്ടാകുന്നില്ല, പൊട്ടിപ്പോകുന്നു വരുന്നു. അപ്പം ആരെങ്കിലും വന്ന് പറയും അവർ നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ട്. അത് ഏശുന്നതാണ്, അത് ഏശാതിരിക്കാനുള്ള വഴിയാണ് നോക്കേണ്ടത്. തിന്മ എനിക്ക് ഏശാത്ത രീതിയിൽ ഞാൻ കൂടുതൽ എൻ്റെ ജീവിതം വിശുദ്ധമായിട്ട് പ്രാർത്ഥന ആഴപ്പെടുത്തിയും തിരിച്ചങ്ങോട്ട് ഈശോയുടെ നാമത്തിൽ എനിക്കെതിരെ വരുന്ന സകലതിനെ ഞാൻ ബന്ധിക്കുന്നു, ശാസിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. തിരുരക്ത കോട്ട നമ്മുടെ നാട് നടത്തിയായിട്ട് കാണും. നമ്മുടെ വീടും പറമ്പും വിശ്വ സ്ഥലമൊക്കെ എങ്ങനെ സംരക്ഷിക്കാം, ജെറിക്കോ പ്രാർത്ഥന, അങ്ങനെയുള്ള ആത്മീയ ആയുധങ്ങൾ നമുക്കുണ്ട്. അതെടുത്ത് സംരക്ഷണമാണ് എടുക്കേണ്ടത്. അതിന് പകരം പലരും പെട്ടെന്ന് ചിന്തിക്കുന്നത് തട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും വന്ന് മിക്കവാറും പറയും, വിജാതീയരായിട്ടുള്ള പല ജോലിക്കാരോ ഷാപ്പോ കൂട്ടുകാരൊക്കെ കാണും. ഇവർ വന്ന് പറയും, അവസാനം അവർ പറയും, ഇച്ചിരി പൈസ തന്നാൽ മതി, 10,000 രൂപ തന്നാൽ മതി, ഞാൻ അവിടെ കൊണ്ടുപോയി അവർക്കെതിരെ ഒന്ന് വെക്കാം, തട വെക്കാം, അല്ല ശരിയാവുകയല്ല, നമ്മളൊന്നും ചെയ്യണ്ട. അപ്പോൾ പലരും പറയുന്നത് എനിക്കത് വിശ്വാസമൊന്നുമില്ല, നമ്മൾ ശുദ്രപ്രയോജനം ഒന്നുമില്ല, പക്ഷേ ഇങ്ങോട്ട് വരുന്നത് ഒഴിവാകാം, വേറെ മാർഗമില്ലെങ്കിലും എന്നെ കൊണ്ട് ചെയ്യുക, ആരും അറിയണ്ട എന്ന് പറഞ്ഞ് എടുത്തു കൊടുക്കുമ്പം നമ്മൾ സഹായം തേടുന്നത് ഈ സാത്താൻ്റെയാണ്. ചാത്ത സേവ, ചാത്ത സേവയ്ക്ക് നമ്മൾ കൂടുകയാണ്. അപ്പം നമുക്കിട്ട് തട്ട് കിട്ടുകയാണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പോകുന്നത് ഗൗരവത്തോടെ ഏറ്റുപറഞ്ഞ് ഒഴിവാക്കണം. നേരെ പിശാചിൻ്റെ മുമ്പിൽ തലകുനിക്കാനും കൈ നീട്ടാനും ആശ്രയം തേടാനും ഒക്കെ പോകുന്നത്. കാര്യങ്ങൾ നടന്ന് കിട്ടും, കിട്ടിയേക്കും തക്കാലത്തേക്കെങ്കിലും. ലൂക്കായുടെ സുവിശേഷത്തിൽ 4-ാം അധ്യായത്തിൽ 6-ാം തിരുവചനം 5-6 തിരു, ലൂക്ക 4:5-6. പിന്നെ പിശാച് അവനെ ഒരു ഉയർന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി ഭൂമിയിലെ എല്ലാ രാജ്യങ്ങളും ക്ഷണനേരം കൊണ്ട് അവനെ കാണിച്ചു കൊടുത്തു. പിശാച് അവനോട് പറഞ്ഞു, ഇവയുടെ മേൽ എല്ലാ അധികാരവും മകത്വവും നിനക്ക് ഞാൻ തരാം, ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, എനിക്കിഷ്ടമുള്ളവർക്ക് ഞാനത് കൊടുക്കുന്നു, നീ എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിൻ്റെതാകും. ഈശോയുടെ പക്കൽ പോലും സാത്താൻ പറയുകയാണ്, നിനക്ക് രാജ്യവും മഹത്വവും എല്ലാം തരാം, ഇതെല്ലാം കാണിച്ചു കൊടുത്തു, ഇതിൻ്റെ എല്ലാം അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. പണ്ഡിതന്മാർ പറയും, ഇങ്ങനെ പിശാച് പറയുന്നത് അതേപടി സുവിശേഷന്മാർ രേഖപ്പെടുത്തി. ഈശോ അവരോട് പറഞ്ഞു, നീ നുണയാ പറയുന്നത്, അസത്യം എന്ന് ഈശോ പറഞ്ഞില്ല, രേഖപ്പെടുത്തി ശിഷ്യം. അപ്പസ്തോലന്മാരും സുവിശേഷകന്മാരും അത് നുണയാണ് പിശാച് പറഞ്ഞത് രേഖപ്പെടുത്തിയില്ല. അതിനർത്ഥം പിശാച് പറയുന്നതിനകത്ത് ഇവിടെയെങ്കിലും അല്പം സത്യമുണ്ട്. എന്താ? പിശാചിന് ഇവിടെ മേലെ അധികാരം കിട്ടിയിട്ടുണ്ട്. എങ്ങനെ കിട്ടി? എല്ലാത്തിൻ്റെ മേലെ അധികാരം ദൈവം കൊടുത്ത മനുഷ്യനാണ് നമുക്ക്. ഭൂമിയിലുള്ള ആകാശത്തിലുള്ള ജലത്തിലുള്ള എല്ലാത്തിൻ്റെ മേലെ അവൻ അധികാരം കൊടുക്കാം. സൃഷ്ടിയെപ്പറ്റി ചിന്തിക്കുമ്പം 1:26-27 നമ്മൾ കണ്ടതാണ്. അങ്ങനെ അധികാരം എല്ലാത്തിൻ്റെ മേലും മനുഷ്യന് കൊടുത്തു. മനുഷ്യൻ്റെ കസ്റ്റഡിയിലാണ് പ്രപഞ്ചം മുഴുവൻ വന്നത്. ആ മനുഷ്യൻ പിശാചിൻ്റെ സ്വരം കേട്ട് പാപം ചെയ്തപ്പോൾ പിശാചിൻ്റെ അടിമയായി. അപ്പോൾ മനുഷ്യൻ്റെ കയ്യിലുള്ളതെല്ലാം പിശാചിൻ്റെ കയ്യിൽ ചെന്നു. നമുക്കത് പിന്നെ ഇച്ചിരി വിശദമായിട്ട് നമ്മൾ കാണും. രാജാവിനെ തോൽപ്പിച്ചുകൊണ്ട് വന്നു കഴിയുമ്പോൾ രാജാവിനെ മാത്രം കിട്ടുള്ളോ? രാജാവിൻ്റെ കീഴിലുള്ള രാജ്യം മുഴുവനും തോൽപ്പിച്ച രാജാവിൻ്റെ കയ്യിൽ വരും. മനുഷ്യനെ തോൽപ്പിച്ച് മനുഷ്യൻ്റെ കയ്യിലുള്ള പ്രപഞ്ചം മുഴുവൻ പിശാചിൻ്റെ കിട്ടി. എനിക്ക് അധികാരം കിട്ടിയിരിക്കുന്നു, എനിക്കിഷ്ടമുള്ളതൊക്കെ ഞാൻ കൊടുക്കും, നീ എന്നെ ആരാധിച്ചാൽ മതി. ഈശോയുടെ പോലും അവൻ പറയുകയാണ്.
അവന് ചാത്തസേവയ്ക്ക് പോയി കുമ്പിടാനും പൂജിക്കാനും വണങ്ങാനും ഒക്കെ ചെല്ലുന്നവർക്ക് സാമ്പത്തിക കാര്യങ്ങൾ നടന്നു കിട്ടുന്നുണ്ട്. അതുതന്നെയാണ് അതിൻ്റെ സമൃദ്ധിയുടെ കാരണവും. ഈ ഇങ്ങനത്തെ പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ടാകാനും തഴച്ചു വളരാനും ഇടവരുന്നത് സാത്താനവർ പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെയാണ്. ഒരു ഉപകാരം ഉണ്ടാകിയാൽ ആരെങ്കിലും 10,000 50,000 കൊടുത്ത് അവിടെ പോയി നിൽക്കുവോ? അവിടുന്ന് കിട്ടുന്ന വാങ്ങിക്കൊണ്ട് വീട്ടിൽ കൊണ്ട് വെക്കുവോ? അത് കഴുത്തെ തെറിച്ചും ബെൽറ്റ് വെച്ചും പേഴ്സിനകത്ത് വെച്ചും പെട്ടിക്കകത്ത് വെച്ചും പരിക്കകത്ത് തളിച്ചും കത്തിച്ച് തളിച്ചും തൂപിച്ചും പുകച്ചും എന്തെല്ലാം രീതിയിലുള്ള പൈശാചിക പരിപാടി ആൾക്കാർ ചെയ്യുന്നത്. അതിനകത്ത് പിശാചിൻ്റെ സഹായം കിട്ടും, തക്കാലത്തേക്ക് അത് സഹായമാണ്. പക്ഷെ ചൂണ്ട ഇട്ട് കുത്തി ഇട്ട് കൊടുക്കുന്ന മണ്ണിരയെ മീന് രുചിയോടെ കഴിക്കും. കഴിക്കുമ്പോൾ നല്ല രുചിയാണ്, ഫോറിൻ സാധനമാണ് താഴെ വെള്ളത്തിൽ കിട്ടുന്നത്, പെടയ്ക്കുന്ന നല്ല മണ്ണിര കഴിക്കുമ്പോൾ നല്ല രുചിയാണ്. പക്ഷേ അടുത്ത നിമിഷം അകത്തുള്ള കൊളുത്താണ്. കുറേ കഴിയുമ്പം അവൻ മറചട്ടിക്കകത്ത് കിടക്കും. സാത്താൻ സഹായിക്കുന്നത് നന്നാക്കാൻ വേണ്ടിയിട്ടല്ല, നന്നാക്കാൻ അവന് പറ്റത്തില്ല. മനുഷ്യൻ്റെയും മനുഷ്യർക്കത് നാശമാൻ ആഗ്രഹിക്കുക. അങ്ങനത്തെ എവിടെ ഇങ്ങനെ വന്നു പോയിട്ട് അതേപടി ഏറ്റു പറഞ്ഞത് മാപ്പ് ചോദിക്കണം. രണ്ടാമത്തെ തരം ഒന്നാം പ്രമാണത്തിൻ്റെത് ദേവീദേവന്മാരുടെ ലോകമാണ്. 2 Mocabeer 12 അവിടെ നമ്മൾ മരണവാർഷികത്തിനൊക്കെ വീടുകളിൽ വായിക്കുന്നൊരു വചനഭാഗമുണ്ട്, മരിച്ചവർക്ക് വേണ്ടി ബലിയർപ്പിക്കുന്നതിനെ പറ്റി പറയുന്നത്. 38 മുതലുള്ള തിരുവചനങ്ങൾ 2 Mocabeer 12:38 യൂദാ മക്കബയൻ എന്നൊരു വീര പുരുഷൻ, യുവാവ്, കുറേ യുവജനങ്ങളെ കൂട്ടി ഇവരെ കീഴ്പ്പെടുത്തിയിരുന്ന അന്ത്യോക്കസ് രാജാവോ ഇങ്ങനെ ശത്രു രാജാവിനെതിരെ ഇവർ യുദ്ധത്തിനിറങ്ങുന്നതാണ്. ഒളിപ്പോര് യുദ്ധമാണ്, ശത്രുക്കൾ ഇവരെ കീഴ്പ്പെടുത്തിയിരിക്കുകയാണ്. തോൽപ്പിച്ച് ഓടിക്കാൻ മാത്രം കരുത്തില്ല, എങ്കിലും ഇവർ ഒളിപ്പോര് നടത്തുകയാണ്. അങ്ങനെ നടത്തുന്നതിനിടയിൽ ഒരു യുദ്ധം ജയിച്ചു വന്നു. ജയിച്ചു വന്നെങ്കിൽ കുറേ പേര് മരിച്ചു വീണു ഇവരുടെ കൂട്ടത്തിൽ. പിറ്റേ ദിവസം സാബത്താണ്, അതുകൊണ്ട് ഇവർ തിരക്കത്തിൽ വൈകുന്നേരം ഈ മരിച്ചു വീണ ശരീരമെല്ലാം എടുത്ത് അടക്കാനായിട്ട് കൊണ്ടുപോവുകയാണ്. അതാ രംഗം. 2 Mocabeer 12:38 യൂദാസ് തൻ്റെ സൈന്യത്തെ വിളിച്ചു കൂട്ടി അദുല്ലാം നഗരത്തിലേക്ക് പോയി. 7th സമീപിച്ചിരുന്നതിന് അവർ മുറപ്രകാരം തങ്ങളത്തിനെ ശുദ്ധീകരിച്ച് ആപത്ത് ആചരിച്ചു. യുദ്ധത്തിൽ മൃതിയടഞ്ഞവരെ പിതൃ കുടീരങ്ങൾ അടക്കം ചെയ്യുക ആവശ്യമായിരുന്നതിനാൽ യൂദാസും അനുയായികളും പിറ്റേന്ന് തന്നെ ജനങ്ങളെടുത്തോണ്ട് വരാൻ പുറപ്പെട്ടു. അവർ മൃതദേഹങ്ങളുടെ കുപ്പായങ്ങൾക്കിടയിൽ യാമിനിയായിലെ വിഗ്രഹങ്ങളുടെ ചിഹ്നം ആലേഖനം ചെയ്ത തകിടുകൾ കണ്ടു. യഹൂദർക്ക് ഇത് ധരിക്കുക നിഷിദ്ധമായിരുന്നു, ഇവർ മരിക്കാൻ കാരണം അതാണെന്ന് ഏവർക്കും വ്യക്തമായി. ഇപ്പം യാമിനിയ എന്നൊരു സ്ഥലത്തുള്ള ഒരു വിജാതീയ ആരാധനാലയത്തിലെ വിഗ്രഹത്തിൻ്റെ ചിഹ്നം ആലേഖനം ചെയ്ത കൊത്തിവെച്ച തകിടുകൾ ഇവരുടെ ശരീരത്തിൽ ബെൽറ്റിലോ അരയിലോ അല്ലെ കഴുത്തിലൊക്കെ ഇവർ ധരിച്ചിരുന്നു. ഇവർ മരിക്കാൻ കാരണം അതാണെന്ന് ഏവർക്കും വ്യക്തമായി എന്ന് തെളിച്ച് നമ്മൾ ബൈബിൾ വായിക്കുകയാണ്. അപ്പോൾ ദൈവ സംരക്ഷണം കിട്ടിയില്ല. നീതിമാനായ വിധിയാളിന് നിഗൂഢമായവ വെളിപ്പെടുത്തുന്നവനുമായി കർത്താവിൻ്റെ മാർഗങ്ങളെ അവർ വാഴ്ത്തി. ഇവരുടെ ഈ പാപം തുടച്ചു മാറ്റണമെന്ന് യാചിച്ച് അവർ പ്രാർത്ഥനയിൽ മുഴുകി. പാപം നിമിത്തം മരണത്തിന് ഇരയായവർക്ക് സംഭവിച്ചത് എന്തെന്ന് ഒരിക്കൽ കണ്ട ജനത്തോട് പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ വീരപുരുഷനായ യൂദാസ് ഉപദേശിച്ചു. ഒരു വിഗ്രഹത്തിൻ്റെയും ദേവൻ്റെയും ദേവിയുടെയും പക്കൽ പോയി നിങ്ങൾ ആശ്രയം തേടരുത്, അവിടെ അടയാളങ്ങൾ വഹിച്ചുകൊണ്ട് നടക്കരുത്, അത് നിങ്ങൾക്ക് അനുഗ്രഹമല്ല, ഇത് കണ്ടോ എന്ന് പറഞ്ഞ് യൂദാസ് അവർക്ക് ഉപദേശം കൊടുത്തു. പിന്നെ അവരിൽ നിന്ന് 2000 ദ്രാഹ്മ ബലി പിരിച്ചെടുത്ത് പാപപരിഹാര ബലിക്ക് ജെറുസലേമിലേക്ക് അയച്ചു കൊടുത്തു. അങ്ങനെ നമ്മൾ വായിക്കുകയാണ്. അപ്പം ഈ ദേവീ ദേവന്മാരെന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊരിന്തോസ് ലേഖനം 1 Cor 8:1 കൊരിന്തോസിലുള്ള ആൾക്കാർ ഈ വിഗ്രഹങ്ങൾ കർപ്പിച്ച ഭക്ഷണ സാധനങ്ങളെപ്പറ്റി ചോദിക്കുക, എഴുതി ചോദിച്ചു. ഉത്തര അപ്പസ്തോലൻ എഴുതി കൊടുക്കുകയാണ്. ഇനി വിഗ്രഹങ്ങൾ കർപ്പിച്ച ഭക്ഷണ സാധനങ്ങളെപ്പറ്റി പറയാം. എന്നിട്ട് 4 മുതൽ വിഗ്രഹങ്ങൾ കർപ്പിച്ച ഭക്ഷണ സാധനങ്ങളെപ്പറ്റിയാണെങ്കിൽ ലോകത്തിൽ വിഗ്രഹം എന്നൊന്ന് ഇല്ലെന്നും ഏകദൈവമല്ലാതെ മറ്റു ദൈവം ഇല്ലെന്നും നമുക്കറിയാം. ദൈവങ്ങളെന്ന് വിളിക്കപ്പെടുന്നവർ ആകാശത്തിൽ ഭൂമിയിലും ഉണ്ടെന്നിരിക്കട്ടെ, അങ്ങനെ പല ദേവന്മാരും നാഥന്മാരും ഉണ്ടല്ലോ. അപ്പോൾ അപ്പസ്തോലൻ രണ്ട് തരത്തിൽ പറയുന്നവർ തോന്നിപ്പോവുകയാണ്. ഒന്ന് അദ്ദേഹം പറയുന്നു 4 വിഗ്രഹവും ഇല്ല, അങ്ങനത്തെ ഒരു വിഷയവുമില്ല, വേറെ ദൈവവും ഇല്ല, ഏകദൈവം മാത്രമേ ഉള്ളൂ. മറുവശത്ത് പറയുകയാണെന്ന് നാഥന്മാരും ദൈവങ്ങളിൽ നിന്ന് വിളിക്കപ്പെടുന്നവരും ദേവന്മാരൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ വിളിക്കപ്പെടുന്നവരുണ്ട്, യഥാർത്ഥത്തിലില്ല, ഒന്നുമല്ല. അങ്ങനെ രണ്ട് വശം അപ്പസ്തോലൻ പറയുകയാണ്. നമുക്കൊരു ദൈവമേ ഉള്ളൂ. ആരാണ് സർവ്വ സൃഷ്ടിച്ചത്? ആർക്ക് വേണ്ടിയാണ് നാം ജീവിക്കുന്നത്? ആ പിതാവ് ഒരു കർത്താവ് നമുക്കുള്ളൂ. ആരിലൂടെയാണ് സർവ്വ ഉളവായത്? ആരിലൂടെയാണ് നാം നിലനിൽക്കുന്നത്? ആ യേശു ക്രിസ്തു. അപ്പം ദേവനും ദേവിയും വിഗ്രഹവും എന്ന് പറയുന്ന ഒന്നുമല്ലെങ്കിൽ പിന്നെ വിഗ്രഹത്തിനർപ്പിച്ച ഭക്ഷണസാധനത്തിനെ പറ്റി എന്തിനാണ് ചിന്തിക്കുന്നത്?
ഒന്നുമല്ലാത്തതിൻ്റെ ബാക്കി ആനയെ പേടിക്കേണ്ടായപ്പോൾ ആനപ്പെട്ടത്തെ പേടിക്കണം എന്ന് പറഞ്ഞാൽ വിഗ്രഹവും ദൈവവും ദേവി എന്ന് പറയുന്ന ഒന്നുമില്ല, ഒറ്റ ദൈവം നമുക്കുള്ളെങ്കിൽ പിന്നെ മറ്റത് എന്തും ആയിക്കോട്ടെ, നിങ്ങളതിപ്പോൾ ചിന്തിക്കുക വേണ്ട, എന്നാ നാ ചെയ്തു ഒന്നുമല്ല. അങ്ങനെ പറഞ്ഞ് അപ്പസ്തോലൻ ഒഴിവാകുന്നില്ല, അത് പറ്റിയല്ല. 10-ാമത്തെ അധ്യായത്തിൽ ഇതിൻ്റെ ബാക്കി വീണ്ടും പറയുന്നുണ്ട്. 10-ാം അധ്യായം 14-ാം വാക്യം, പ്രിയപ്പെട്ടവരെ വിഗ്രഹാരാധനയിൽ ഓടിയകലുവിൻ. വിഗ്രഹാരാധനയിൽ ഓടിയകലണം, വളരെ അർജൻറ്റായിട്ടുള്ള ഒരു കർക്കശത്തോടെയുള്ള നിർദ്ദേശമാണ്. ഒരു തരത്തിലുമുള്ള ഇടപെടൽ അവിടെ വേണ്ട, ഇച്ചിരയോ പകുതിയോ അങ്ങനെയുള്ള ഒരു വിടലോ ഓടി അകന്നേക്കണം. സർപ്പത്തിൽ നിന്നവർ ഓടി അകലുക എന്ന് പറഞ്ഞവർ തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നു. അവിടെ ഒരു തരത്തിലുള്ള ഇടപെടലിനും പകുതിക്കും മുക്കാലിനും കാലിനും അരക്കാലിനും ഒന്നും പോകണ്ട. എന്തുകൊണ്ടാണ് അപ്പോസ്തലൻ അങ്ങനെ പറയുന്നത്? 18-ാം വാക്യത്തിൽ നമ്മളിത് വളരെ ശ്രദ്ധിച്ച് മുള്ളി മനസ്സിലാക്കിയെടുക്കണം. 18:15 ബലിവസ്തുക്കൾ ഭക്ഷിക്കുന്നവർക്കല്ലേ ബലിപീഠത്തിലെ ഭാഗഭാഗ്യത്വം? വിഗ്രഹത്തെ സമർപ്പിച്ച ആഹാര പദാർത്ഥമോ വിഗ്രഹം തന്നെ എന്തെങ്കിലുമാണ് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഇല്ല. വിജാതീയർ ബലി അർപ്പിക്കുന്നത് പിശാചിനാണ്, ദൈവത്തിനല്ല എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ പിശാചിക്കളുടെ പങ്കാളികളായി ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരേ സമയം കർത്താവിൻ്റെ പാനപാത്രം പിശാചിക്കളുടെ പാനപാത്രം കുടിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. കർത്താവിൻ്റെ മേശയിലും പിശാചിക്കളുടെ മേശയിലും ഭാഗവാക്കാകാനും നിങ്ങൾക്ക് സാധിക്കുകയില്ല. ഇവിടെ അപ്പസ്തോലൻ്റെ ഒരു ആഴപ്പെട്ട ബോധ്യമാണ് അപ്പസ്തോലൻ പറയുന്നത്. ബൈബിൾ വ്യാഖ്യാതാക്കൾ പറയും ഇത് പൗലോസ് അപ്പസ്തോലൻ്റെ ആഴപ്പെട്ടൊരു ബോധ്യമാണ്. ഒരൊറ്റപ്പറച്ചിലിന് അതെല്ലാം പിശാചിക്കൾ അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞ് പോവുകയല്ല, 3 പ്രാവശ്യമെങ്കിലും അപ്പസ്തോലൻ്റെ വാക്ക് ആവർത്തിച്ച് ഉപയോഗിക്കുകയാണ്, പിശാജ് 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 അങ്ങനെ. അപ്പം ഈ ദേവീദേവന്മാർ വിഗ്രഹങ്ങൾ അവയിലൂടെ പ്രവർത്തിക്കുന്ന പൈശാചിക സാന്നിധ്യങ്ങളെക്കുറിച്ച് പൗലോസ് അപ്പസ്തോലൻ നല്ല വ്യക്തതയും ഉറപ്പും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഒരു വശത്ത് ഈ ദേവീദേവന്മാർ വിഗ്രഹങ്ങൾ ഒന്നുമല്ല. അപ്പം ആ കാര്യം നമ്മളൊന്ന് മനസ്സിലാക്കിയെടുക്കണം. ആദ്യം ഇതൊന്നുമല്ല എന്ന് പറയാൻ കാരണം എന്താ? നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിട്ട് വൻ വിജയം നേടിക്കഴിഞ്ഞപ്പോൾ ഉത്തർപ്രദേശിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ അമ്പലമുണ്ടായി, രൂപമൊക്കെ ഉണ്ടാക്കി വെച്ച് ഒരു മനുഷ്യൻ പൂജാരിയായിട്ട് പൂജ തുടങ്ങി, ആൾക്കാർ പ്രാർത്ഥിക്കാനെത്തി. നമ്മൾ പത്രത്തിൽ വായിച്ചു തുറക്കുന്നുണ്ടാവും. പാർലമെൻറ്റ് പ്രശ്നമായപ്പോൾ മോദി പറഞ്ഞ് തകർത്ത് കളയാൻ പറഞ്ഞു, അങ്ങനെ അത് തകർത്ത് കളഞ്ഞു. അടുത്ത കാലത്ത് ഇപ്പം നമ്മൾ പേപ്പർ അടുത്ത കാലത്ത് വായിച്ചു, ഇവിടെ കർണാടകയിൽ എവിടെ എവിടെയോ 100 അടി പൊക്കമുള്ള മോദിയുടെ പ്രതിമ ഉണ്ടാക്കുകയാണ്. അത് ആരും ഒന്നും പറയുന്നില്ല ഇപ്പം. അപ്പോൾ ഇത് ഉണ്ടാക്കി കഴിയുമ്പം അത് ഒരു പൂജാ വിഷയമായിട്ടാണ് മാറുന്നത്, ദേവനായിട്ട് മാറുകയാണ്. വേറെ എവിടെയോ ഇപ്പം തന്നെ മോദിയുടെ രൂപം വെച്ചുകൊണ്ട് ആരാധിക സ്ഥലം ഉണ്ടെന്നാ കൂടുതൽ ഞാൻ വായിച്ചു. അപ്പോൾ 100 അടി പൊക്കമുള്ള പ്രതിമ ഉണ്ടാക്കി കഴിയുമ്പം അത് പൂമാലയൊക്കെ ഇട്ട് നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തിന് പുറത്തുള്ള നമ്മുടെ സാധാരണ ആൾക്കാരുടെ രീതി എന്തെങ്കിലും കാണുമ്പോഴേ എന്തോ ഒരു പൂജയും ബഹുമാനവും ആദരവുമാണ്. കേരളത്തിന് പുറത്തോട്ട് പോകണ്ട. നമ്മുടെ കൽക്കട്ടയിൽ മദർ തെരേസ മരിച്ചപ്പം കൽക്കട്ടയുടെ ദേവി കാളിയാണ്, കാളിയുടെ പുറമെ രണ്ടാമതൊരു ദേവിയെ കൂടെ കിട്ടിയെന്ന് പറഞ്ഞ് അവർ മദർ തെരേസയ്ക്ക് കാവു അമ്പലം ഉണ്ടാക്കിയതാണ്. അത് ബുദ്ധിമുട്ടിയാണ് തെരേസയുടെ മദർ തെരേസയുടെ അനുയായികൾ പൊളിപ്പിച്ച് കളഞ്ഞത് പോലീസിനെ കൂട്ടി. നമ്മുടെ കേരളത്തിലാണ് സംഭവിക്കുന്നത്, അമൃതാനന്ദമായി നമ്മുടെ തന്നെ നാട്ടുകാർ നമ്മുടെ തന്നെ ഒരു സമകാലിന്. പക്ഷെ സംഭവിക്കുന്നതിന് ഇപ്പോൾ ദേവിയായിരിക്കുകയാണ്. ദേവിയായിട്ട് ആൾക്കാർ അറിവില്ലാത്തൊരു പൊക്കിക്കൊണ്ട് വരുന്നു. അതിന് പുറകെ രാഷ്ട്രീയ അജണ്ടയും വെച്ച് തീവ്രവാദ അജണ്ടയും വെച്ച് ആൾക്കാർ കൂടാനുമുണ്ട്. അതനുസരിച്ച് ഈ സഹോദരി ദേവീ സ്ഥാനത്തേക്ക് അങ്ങ് മാറുകയാണ്. പാദപൂജയൊക്കെ ആയിട്ട് ജന്മദിനാഘോഷങ്ങളും ആ ആശുപത്രി ഞാൻ അടുത്ത കാലത്ത് രോഗിയെ കാണാൻ വേണ്ടി പോകേണ്ടി വന്നപ്പോൾ ഞാൻ കൊണ്ട് എല്ലാ മുറിയിലും ദേവിയായിട്ട് തന്നെ ഇവിടെ ചിത്രമെല്ലാം വെച്ച് അവരുടെ കീർത്തനങ്ങളും എല്ലാം അവിടെ മുഴങ്ങി മൈക്കിൽ കൂടെ പാട്ടുമൊക്കെ വെച്ച് ഇങ്ങനെ ഇപ്പം തന്നെ അവരുടെ പേരിൽ ആരാധനാലയങ്ങളൊക്കെ ആയിക്കഴിഞ്ഞു. അവരുടെ രൂപമാണ് ഉണ്ടാക്കി എല്ലാം വെച്ച് വണങ്ങി വെച്ചിരിക്കുന്നത്. ആശുപത്രിക്കകത്തൊക്കെ ഭംഗിയായിട്ട് ഉണ്ടാക്കി വെച്ച് പൂ തിരിയൊക്കെ വെച്ചിരിക്കുകയാണ്. അവർ മരിച്ചു കഴിയുമ്പം ആ പേരിലുള്ള അനേക ആരാധനാലയങ്ങളും ഉണ്ടാകുന്നുള്ള ഉറപ്പാണ്. അപ്പം ഇങ്ങനെയാണ് ദേവീദേവന്മാർ നല്ലൊരു പങ്ക് ഉണ്ടായി വന്നിരിക്കുന്നത്. ഒന്നുകിൽ വെറും മനുഷ്യർ മരിച്ചു കഴിയുമ്പോൾ പുഴുവും ചിതലും തിന്നു തീരുന്നു, പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കി വെക്കുകയാണ്. അതുകൊണ്ടാണ് അല്ലെങ്കിൽ കെട്ടുകഥകളിലെ കഥാപാത്രങ്ങൾ പുരാണങ്ങളിലൊക്കെ ഉള്ളത്. അതുകൊണ്ട് അപ്പസ്തോലൻ ആദ്യ ഭാഗത്ത് ഉറപ്പിച്ച് പറയുന്നത് നാഥന്മാരും ദേവന്മാരും ഒന്നുമില്ല, വിഗ്രഹം തന്നെ ഒന്നുമല്ല, അവിടെ ഒന്നുമില്ല. പക്ഷേ അതുകൊണ്ട് എന്ത് വായിക്കുമെന്ന് അപ്പസ്തോലൻ പറയാൻ പറ്റുന്നില്ല. കാരണം ഇങ്ങനെയുള്ള അവസരങ്ങളിൽ മുതലെടുക്കുന്ന പൈശാചിക അരുവികളെപ്പറ്റി അപ്പസ്തോലന് ബോധ്യമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും പ്രവർത്തനം നടക്കുന്നുണ്ടെങ്കിൽ, ശക്തി നടക്കുന്നുണ്ടെങ്കിൽ അത് പിശാചിൻ്റെ പ്രവൃത്തിയാണ്, ദൈവത്തിൻ്റെ ശക്തിയല്ല. അതുകൊണ്ടാണ് അവിടെ നിന്ന് ഓടി അകലാനായിട്ട് അപ്പസ്തോലൻ ആവശ്യപ്പെടുന്നത്. അപ്പോൾ അവിടെയാണ് നമ്മൾ രണ്ടാമതൊരു വശം
ഈ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ വേറൊരു കാര്യം ചിന്തിക്കണം. ഗൗരവത്തോടെ തന്നെ നമുക്ക് ചുറ്റും അനേക മറ്റ് മതസ്ഥർ താമസിക്കുന്നുണ്ട്. അവർ അമ്പലങ്ങളും കാവുകളും വിഗ്രഹങ്ങളും ദേവീദേവന്മാരും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന സഹോദരങ്ങളുണ്ട്. അവരെല്ലാം പിശാചനെ ആരാധിക്കുന്നവരാണെന്ന് ആരും ചിന്തിക്കാൻ പാടില്ല, തെറ്റാണ്. അവർ ദൈവത്തെ അന്വേഷിക്കുന്നവരും ദൈവത്തെ ആരാധിക്കുന്നവരും എല്ലാമാണ്. മനുഷ്യൻ്റെ ഉള്ളിൽ ദൈവത്തിന് വേണ്ടിയുള്ള വലിയ ദാഹം ദൈവം വെച്ചിട്ടുണ്ട്. അഗസ്തീനോസ് പറഞ്ഞൊരു ദൈവത്തിങ്കിലെത്ത, നീ ഞങ്ങളെ നിനക്ക് വേണ്ടി സൃഷ്ടിച്ചു, നിന്നിലെത്താതെ ഞങ്ങൾക്ക് തൃപ്തിയാവുകയല്ല. അവിടെ ഏതൊരു മനുഷ്യൻ്റെ ഉള്ളിൽ അവനറിയാം, ഞാൻ പൂർണ്ണനല്ല, എനിക്ക് ഞാനൊരു ഒരു തമ്പുരാൻ്റെ ആണ്, ഒരു ദൈവം എനിക്കുണ്ട്, അത് എന്നാ എവിടെയാന്നുള്ള. അപ്പോൾ ആ ഒരു ബോധ്യം എല്ലാ ഹൃദയങ്ങളിലും ഉണ്ട്, ആ അന്വേഷണമുണ്ട് എല്ലാവർക്കും. ആ അന്വേഷണത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ സഹോദരങ്ങൾ പലപ്പോഴും നമ്മളെക്കാളും മുമ്പിലാണ് തീക്ഷ്ണതയിൽ. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നമ്മൾ 15 കഴിഞ്ഞിട്ട് 17 വരുമ്പം, അപ്പസ്തോല പ്രവർത്തനം 17:16 മുതലുള്ള തിരുവചനങ്ങളിൽ, ആഥൻസ് എന്ന നഗരത്തിൽ പൗലോസ് അപ്പസ്തോലൻ ചെന്നപ്പം കൂട്ടുകാർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. പൗലോസ് അവരെയും പ്രതീക്ഷിച്ച് ആഥൻസ് താമസിക്കവേ നഗരം മുഴുവൻ വിഗ്രഹങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന കണ്ട് മനസ്സിൽ വലിയ ക്ഷോഭമുണ്ടായി. അതിനാൽ സെനഗോഗിൽ വെച്ച് യഹൂദന്മാരുമായും മറ്റ് ഭക്തജനങ്ങളുമായും പൊതുസ്ഥലത്ത് വെച്ച് എല്ലാ ദിവസവും കൂടിയിരുന്നവരുമായും വാദപ്രതിവാദം നടത്തി. അപ്പം അപ്പസ്തോലൻ 18 വാക്യത്തിൻ്റെ അവസാനം, അവൻ യേശുവിനെക്കുറിച്ചും പുനരുത്ഥാനത്തെക്കുറിച്ചും പ്രസംഗിച്ചിരുന്നു. ഈശോയാണ് ദൈവപുത്രൻ, ഈശോ ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞ് പഠിപ്പിക്കാനുള്ള വലിയ പരിശ്രമത്തിലാണ് പൗലോസ് അപ്പസ്തോലൻ. ആഥൻസിൽ അവിടെ മുഴുവൻ വിഗ്രഹങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന നഗരം മുഴുവൻ ഇങ്ങനെ എല്ലായിടത്തും കാവുകളും വിഗ്രഹങ്ങളും വെച്ച് അവരിങ്ങനെ വെക്കുകയാണ്. അപ്പോൾ ഈ അപ്പസ്തോലൻ ഇങ്ങനെ തിരിച്ച് തർക്കിച്ചു കഴിഞ്ഞപ്പോൾ ഇവർ അപ്പസ്തോലനെ വിളിച്ച്, നീ എന്തായി പറയാൻ ആഗ്രഹിക്കുന്നത്, ഞങ്ങൾക്കൊന്ന് കേൾക്കണമല്ലോ എന്ന് പറഞ്ഞ് 21 വാക്യം ഇതൊന്ന് പറഞ്ഞതാന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ സമ്മേളന ഹാളിലേക്ക് കൊണ്ടുപോയി. 22 വാക്യം, അരയോപ്പഗസ് എന്ന സമ്മേളന ഹാളിൻ്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് പൗലോസ് ഇപ്രകാരം പ്രസംഗിച്ച, ആഥൻസ് നിവാസികളെ, എല്ലാവിധത്തിലും മതനിഷ്ഠയുള്ളവരാണ് നിങ്ങളെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇതിനെ കടന്നു പോയപ്പോൾ ഞാൻ നിങ്ങളുടെ ആരാധന വസ്തുക്കൾ നിരീക്ഷിച്ചു. അജ്ഞാതദേവരെന്ന് എഴുതിയിരിക്കുന്ന ഒരു ബലിപീഠം ഞാൻ കണ്ടു. നിങ്ങൾ ആരാധിക്കുന്ന ആ അജ്ഞാതനെ കുറിച്ച് തന്നെ ഞാൻ നിങ്ങൾ പ്രസംഗിക്കുന്നത്. എന്നിട്ട് യഥാർത്ഥ ദൈവത്തെപ്പറ്റി അപസ്തോലൻ പറയാൻ ആരംഭിക്കുന്നു. ഈശോയിലേക്ക് പറഞ്ഞു കൊണ്ടുവന്നു. അതാണ് 30 വാക്യം, അജ്ഞതയുടെ കാലഘട്ടങ്ങൾ ദൈവം കണക്കിലെടുത്തില്ല. എന്നിപ്പോൾ എല്ലായിടത്തുമുള്ള സകല ജനങ്ങളും പശ്ചാത്തപിക്കണമെന്ന് അവിടെ നിന്ന് ആജ്ഞാപിക്കുന്നു. എന്തെന്നാൽ താൻ നിയോഗിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ വഴി, അത് ഈശോ, ലോകത്തെ മുഴുവൻ നീതിയോടെ വിധിക്കാൻ അവിടുന്ന് ഒരു ദിവസം നിശ്ചയിച്ചിരിക്കുന്നു. ആ മനുഷ്യനെ മരിച്ചവരെന്ന് ഉയർപ്പിച്ചുകൊണ്ട് അവിടെ നിന്ന് ഉറപ്പ് നൽകിയിട്ടുമുണ്ട്. ഇങ്ങനെ പറഞ്ഞ് അപ്പസ്തോലൻ ഈശോയിലേക്ക് വന്നു. അപ്പോൾ ഈശോയിലേക്ക് വന്നപ്പോഴത്തേക്ക് ആൾക്കാർ ചിലർ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു, പിന്നെ ഞങ്ങൾ കേട്ടോളാം. ചിലർ ഏറ്റുപോയി, ചിലർ പറഞ്ഞു ഞങ്ങൾ ബാക്കി കേൾക്കാൻ ആഗ്രഹമുണ്ട്, കൂടെ വന്നു. അപ്പസ്തോലൻ അവരെ കൂട്ടിക്കൊണ്ട് 31 വാക്യം, അങ്ങനെ പൗലോസ് അവരെ ഇരുന്ന് പോയി, ചിലർ കൂട്ടത്തിൽ കൂടി. അങ്ങനെ സംഭവം നമ്മൾ കാണുകയാണ്. അപ്പോൾ ഇവിടെ അപ്പസ്തോലൻ സംസാരിക്കുമ്പം 1:22 വാക്യം, ആഥൻസ് നിവാസികളെ, എല്ലാവിധത്തിലും മതനിഷ്ഠയുള്ളവരാണ് നിങ്ങളെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ മതനിഷ്ഠ? മതങ്ങൾ എന്നൊക്കെ പറയുന്ന ദൈവത്തെ അന്വേഷിക്കുന്നവരുടെ ഒരു ഗണമാണ്, ഒരു പ്രത്യേക രീതിയിൽ അന്വേഷിക്കാൻ പരിശ്രമിക്കുന്നവരാണ്. മതത്തിൽ ചേരുന്ന വ്യക്തികളോ മതത്തിലൂടെ എത്തിപ്പെടേണ്ട ഒരു അവസ്ഥയാണ് ആത്മീയ ദൈവ ഐക്യം. ആത്മീയതയും മതനിഷ്ഠയും രണ്ടാണ്, സ്പിരിച്വാലിറ്റിയും റിലിജിയസിറ്റിയും. സ്പിരിച്വാലിറ്റിയിലേക്കാണ് നമ്മൾ എത്തേണ്ടത്, ആത്മീയ ആത്മാവിൽ, പരിശുദ്ധ ആത്മാവിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. ദൈവരാജ്യ അനുഭവം, അതിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള സംവിധാനമാണ് ഈശോ ദൈവരാജ്യം പ്രഘോഷിച്ചു. ബെനഡിക്ട് പതിനാറാം പാപ്പയുടെ ജീസസ് ഓഫ് നസറത്ത് എന്നുള്ള പ്രസിദ്ധമായ പുസ്തകത്തിൽ ബെനഡിക്ട് പാപ്പ പറയുന്നുണ്ട്, ഈശോ ദൈവരാജ്യം പ്രഘോഷിച്ചു. ഈശോ പോയി കഴിഞ്ഞപ്പോൾ ഉണ്ടായ സഭയാണ് തിരുസഭ. തിരുസഭ തന്നെയാണ് ദൈവരാജ്യം. അങ്ങനെ ചിന്ത പിതാവ് എടുത്തു വെക്കുന്നുണ്ട്. അവിടെ പിതാവ് പറയുന്നത് ദൈവരാജ്യത്തിൻ്റെ ഏറ്റവും ഉറപ്പുള്ള, ഏറ്റവും അടുത്ത സുനിശ്ചിതമായ വേദിയും അടയാളവും സാന്നിധ്യവും ഭൂമിയിൽ സഭ തന്നെയാണ്, സഭയാണ്. എന്നാൽ സഭയും ദൈവരാജ്യവും ഒന്നല്ല. ദൈവരാജ്യ അനുഭവത്തിലേക്ക് നമുക്ക് വരാനുള്ള ഏറ്റവും ഉറപ്പുള്ള മാർഗമാണ് തിരുസഭ, ക്രൈസ്തവ മതം, കത്തോലിക്ക സഭ. കത്തോലിക്ക സഭയിൽ അംഗം ആയതുകൊണ്ട് മാത്രം ഒരു വ്യക്തി ദൈവരാജ്യ അനുഭവത്തിൽ വരണമെന്നില്ല. കത്തോലിക്ക സഭയിൽ അംഗമായിരുന്നിട്ട് അതിലൂടെ ഒരുക്കി വച്ചിരിക്കുന്ന അവസരങ്ങളും സഹായങ്ങളും എല്ലാം സ്വീകരിച്ച് നീങ്ങുമ്പം ദൈവരാജ്യ അനുഭവത്തിലേക്ക് വരും. കാരണം ദൈവരാജ്യ അനുഭവം ആന്തരികമാണ്,
അതൊരു സംഘടനയായിട്ടോ പ്രസ്ഥാനമായിട്ടോ പള്ളിയായിട്ടോ ഇടവകയായിട്ടോ ഉണ്ടാക്കി വെച്ച് ദൈവരാജനുഭവം കൊടുക്കാൻ പറ്റുകയില്ല. ഓരോ വ്യക്തിയും അറിഞ്ഞ് സ്വീകരിച്ചാൽ മാത്രമേ ദൈവരാജ്യാനുഭവം വരുള്ളൂ. ദൈവരാജ്യ അനുഭവത്തിലേക്ക് വരാത്ത സഭാ അംഗങ്ങൾ ഈശോ ഉദ്ദേശിച്ചത് എത്തുന്നില്ല. അപ്പം ഒരുപാട് പേർക്ക് സഭയിൽ പോലും മതനിഷ്ഠ ഒത്തിരി ഉള്ളവരുണ്ട്. ഞായറാഴ്ച ഒരിക്കലും മുടങ്ങുകയില്ല. പള്ളിയിൽ എല്ലാ കാര്യത്തിനും സഹായിക്കുക. പെരുന്നാളിനുണ്ട്, പ്രദർശനത്തിലുണ്ട്, കൂട്ടായ്മയ്ക്കുണ്ട്, കമ്പനിക്ക് മീറ്റിങ്ങിനുണ്ട്, സംഘടനയ്ക്കുണ്ട്, പിരിവ് എടുക്കാനുണ്ട്, എല്ലാത്തിനും ഉണ്ട്. ആത്മീയതയില്ല. അങ്ങനെയുള്ള ആളുകൾ അനേകരുണ്ട്. അനേകർക്ക് ഇഷ്ടം അതാണ്, പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെടുക. മുമ്പ് നമ്മൾ കണ്ടു പറഞ്ഞ പോലെ പിശാചിൻ്റെ ഒരു പ്രേരണ പോലും ഒഴിവാക്കിക്കൊണ്ട് ആത്മീയ അഭിഷേകത്തിന് കൂട്ടായ്മ ജീവിക്കുക എന്നൊക്കെ പറയുന്നത് നമ്മൾ ഇടവേളൊക്കെ നോക്കിയാൽ 1%, 2%, 5% ഉള്ളൂ. ഒരുപാട് പേർക്ക് അത് താല്പര്യമില്ല. അതാണ് മതനിഷ്ഠയും ആത്മീയം തമ്മിലുള്ള വ്യത്യാസം. മതനിഷ്ഠ ഉന്നം വെക്കുന്ന ആത്മീയതയാണ്, ദൈവത്തെങ്കിലും എത്താനാണ്. വേറൊരു കാര്യം കൂടി ഇതിനകത്ത് ചേർത്ത് ചിന്തിക്കാനുണ്ട്. ഞാൻ ഇടയ്ക്ക് പറയുകയുണ്ടായി, ഈ എൻ്റെ പഠനത്തിൽ സാറ്റനോളജിയെ പറ്റി പഠിച്ചപ്പം ഒരുപാട് അവ്യക്തത, ഈശോയിലാണ് ഏറ്റവും വ്യക്തത വരുന്നത്, എന്താണ് സാത്താൻ പിശാച് എന്തെന്നുള്ളത്. പഴയ നിയമത്തിൽ പോലും അവ്യക്തതയുണ്ട്. ഇത് നന്നായിട്ട് മനസ്സിലാക്കണം. ഞാൻ പറയുമ്പോൾ വേറെ തിരിച്ചെടുക്കരുത്. പഴയ നിയമത്തിലേക്ക് നോക്കിയാൽ പോലും 3 സ്റ്റേജായിട്ടാണ് പിശാചിനെ പറ്റിയുള്ള അവബോധം തെളിഞ്ഞു വരുന്നതായിട്ട് കാണുന്നത്. ആദ്യത്തെ സ്റ്റേജിൽ അവർ വിചാരിക്കുന്നത്, സാമുവേലിൻ്റെ പുസ്തകം 1 സാമുവേൽ 16:14 മുതലുള്ള തിരുവചനം, സാവൂൽ രാജാവിനെ ദൈവം തിരസ്കരിച്ച് കഴിഞ്ഞ് ദാവീദിനെ അഭിഷേകം ചെയ്ത് കഴിയുമ്പം ആ അനുഭവത്തെപ്പറ്റി പറഞ്ഞിരിക്കുകയാണ്. സാവൂളിൽ ഒരു ദുരാത്മാവ് വന്നു കയറി, പരിശുദ്ധാത്മാവ് പോയി. അപ്പം ദാവീദ് രാജാവായി, പരിശുദ്ധാത്മാവ് നിറഞ്ഞു. അപ്പം സാവൂൾ രാജാവിൽ ദുരാത്മാവ് വന്നു അത്രേ. അതേപ്പറ്റി എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, 1 സാമുവേൽ 16:14 കർത്താവിൻ്റെ ആത്മാവ് സാവൂളിനെ വിട്ടുപോയി. അവിടുന്ന് അയച്ച ഒരു ദുരാത്മാവ് അവനെ പീഡിപ്പിച്ചു. സാവൂളിൻ്റെ ഭൃത്യന്മാർ അവനോട് പറഞ്ഞ്, ദൈവം അയച്ചൊരു ദുരാത്മാവ് അങ്ങനെ പീഡിപ്പിക്കുന്നു. ദൈവമയച്ച ദുരാത്മാവ് പീഡിപ്പിക്കുന്നു. ഇത് പഴയ നിയമത്തിൽ സാറ്റനോളജിയെ പറ്റിയുള്ള വ്യക്തത ഒട്ടുമില്ലാത്തൊരു സ്റ്റേജായി കാണിക്കുന്നത്. നമുക്ക് ഈ ദൈവത്തെപ്പറ്റിയുള്ള വെളിപ്പെടൽ ഈശോയിലാണ് പൂർത്തിയായത്. ഹെബ്രായർ 1:1 പറയുന്നുണ്ട്, പഴയകാല പ്രവാചകന്മാർ വഴി പല കാലങ്ങളിൽ സംസാരിച്ച് ഈശോയിലൂടെ വെളിപാട്ടിന് പൂർണ്ണത കിട്ടി. അപ്പം ദൈവം പ്രത്യേക ദൈവമാണ്, പിതാവ് പുത്രൻ്റെ പരിശുദ്ധാത്മാവ് എന്നുള്ള വെളിപ്പെടൽ പഴയ നിയമത്തിലില്ല, ഈശോയിലത് വ്യക്തമായി കിട്ടിയത് എന്ന് പറഞ്ഞവർ തന്നെ സൈറ്റനെപ്പറ്റിയുള്ള വെളിപ്പെടുത്തലും പഴയ നിയമത്തിൽ പൂർണ്ണമല്ല. പൂർണ്ണമല്ലാത്തതിൻ്റെ ആദ്യ സ്റ്റേജ് കാണുമ്പം ദൈവമാണ് പിശാചനെ അയക്കുന്നത് അവർ വിചാരിച്ചു. ദൈവമാണ് ദുരാത്മാവിനെ അയക്കുന്നത് എന്ന് അവർ വിചാരിച്ചു, അതാണ് എഴുതിച്ചിരിക്കുന്നത്. അടുത്ത സ്റ്റേജ് വരുമ്പം ജോബിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ജോബിൻ്റെ പുസ്തകം 1 അധ്യായത്തിൽ നമ്മൾ സൂചിപ്പിച്ചതാണ്, സാത്താൻ ദൈവത്തിന് പകർ കയറി ചെല്ലുന്നു. ആലോചന, ദൈവം സംസാരിക്കും സാത്താനോട്. അങ്ങനെയുള്ള ഒരു സാത്താൻ്റെ ദൈവത്തിൻ്റെ ഒരു സദസ്യൻ എന്ന രീതിയിൽ സാത്താൻ, പക്ഷെ സാത്താൻ്റെ ഉദ്ദേശം മനുഷ്യനെതിരെയാണ്, ജോബിനെ എങ്ങനെയെങ്കിലും കൊടുക്കണം എന്നുള്ളതാണ്. എങ്കിലും തമ്പുരാൻ്റെ കൂടെ ഇങ്ങനെ കയറി ഇറങ്ങി നടക്കുന്ന ആളായിട്ടാണ്. അപ്പോൾ ദൈവം തന്നെയാണ് സാത്താനെ അയക്കുന്നത് എന്ന് ചിന്തിച്ചു പിശാചിനെ. രണ്ടാമത്തെ, ദൈവവും പിശാത്താനും ഒരുമിച്ച് നീങ്ങുന്നവരാണെന്ന് ചിന്ത വരുന്നുണ്ട്. പിന്നെ സക്കറിയ 3 നമ്മൾ കണ്ടല്ലോ, സാത്താൻ കുറ്റം ആരോപിക്കാൻ നിൽക്കുകയാണ്. അവിടെ കർത്താവ് സാത്താനെ ശാസിക്കുന്നതായിട്ടാണ്. അത് പഴയ നിയമത്തിൻ്റെ അവസാനമാണ്. പഴയ നിയമത്തിൻ്റെ അവസാന കാലമായപ്പോഴേക്കാണ് ഇസ്രായേൽക്കാർക്ക് ബോധ്യം കിട്ടുന്നത് ദൈവവും സാത്താനും ബന്ധമൊന്നുമില്ല. ദൈവത്തിനും മനുഷ്യനും എതിരാണ് പിശാച്. ആ ചിത്രം, ഇതൊരു പഴയ നിയമത്തിലെ ഒരു തെളിഞ്ഞു വരും ചിത്രം ഈശോയിൽ അപൂർണമാകുന്നത് കണ്ടു. ഞാൻ ഇത്ര തെളിച്ച് പറയാൻ കാരണം, ഈ ഒരു അവ്യക്തത നമുക്ക് ചുറ്റുമുള്ള അനേക മതങ്ങൾ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. പത്തിഞ്ച കൗൺസിലിൻ്റെ രേഖകളിൽ, തിരുസഭയെ പറ്റിയുള്ള രേഖയിൽ, 17-ാമത്തെ ഖണ്ഡികയിൽ ഈ സഭയുടെ പ്രേക്ഷിത പ്രവർത്തനത്തെപ്പറ്റി പറയുമ്പം ഇങ്ങനെയാണ് പറയുന്നത്, സഭ പ്രേക്ഷിത പ്രവർത്തനം നടത്തുന്ന വഴി മറ്റ് ജനതകളെ അവരെ തിന്മയുടെ അടിമത്തത്തിൽ നിന്ന് പിടിച്ചകറ്റുകയും മിശികാട് ഏകശരീരമാക്കുകയും ചെയ്യുന്നു. സ്നേഹം കൊണ്ട് അവനിൽ സമ്പൂർണതയോടെ വളരാൻ വേണ്ടി മനുഷ്യരുടെ മനസ്സിനും ഹൃദയത്തിനും വിവിധ രീതികളിലും ജനപദങ്ങളുടെ സംസ്കാരങ്ങളിലുമുള്ള നന്മയുടെ അംഗരങ്ങളും ഒന്നും തന്നെ നഷ്ടപ്പെടാതിരിക്കാൻ സഭ പ്രവർത്തിക്കുന്നത് മാത്രമല്ല, എന്നുവെച്ചാൽ മറ്റ് മതങ്ങളിലും സംസ്കാരങ്ങളിലും ഒക്കെയുള്ള നന്മയുടെ ഒത്തിരി കാര്യമുണ്ട്. മതനിഷ്ഠ, ചെരുപ്പ് ഊരിയിട്ടിട്ട് പ്രാർത്ഥിക്കുന്നു, കൈ ഊപ്പി നിൽക്കുന്നു, അങ്ങനെ ചില കാര്യങ്ങളൊക്കെ നല്ല നിഷ്ഠയുടെ കാര്യങ്ങളുണ്ട്. ദൈവത്തെ അന്വേഷിക്കുന്നതിൻ്റെ തീക്ഷ്ണത, സമർപ്പണം, ത്യാഗം, അങ്ങനെയൊക്കെയുള്ള കൊള്ളാം. പക്ഷെ അവർ എത്തിച്ചേർന്നിരിക്കുന്ന വശത്ത് തിന്മ കിടക്കുകയാണ്. അപ്പം ഇങ്ങനെയുള്ള നന്മയുടെ വശങ്ങളെ സഭ, അങ്കുരങ്ങളെ, മുളകളെ ഒന്ന് സഭ നഷ്ടപ്പെടുത്തുന്ന ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ എന്താ ചെയ്യുന്നത്? അവയെ ശുദ്ധീകരിക്കുകയും ഉയർത്തുകയും
ദൈവമഹത്വത്തിനായും പിശാചിൻ്റെ ലജ്ജയ്ക്കും മനുഷ്യരുടെ സൗഭാഗ്യത്തിനുമായി പൂർണ്ണതയിലെത്തിക്കുകയും ചെയ്യുന്നതിനാണ് സഭ അവിടെ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഇങ്ങനെയാണ് തിരുസഭ എന്നുള്ള ഡോക്യുമെൻ്റ്, ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഡോക്യുമാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 17-ാം ഖണ്ഡികയിൽ. 16-ാം ഖണ്ഡികയിൽ മറ്റു മതസ്ഥയെപ്പറ്റി പറയുമ്പോൾ, എങ്കിലും പലപ്പോഴും മനുഷ്യർ ദുഷ്ടനാൽ വഞ്ചിതരായി തങ്ങളുടെ ചിന്തകളിൽ വ്യർത്ഥരായി തീർന്ന് ദൈവത്തിൻ്റെ സത്യം കാപട്യമാക്കി പകർത്തി ദൈവത്തെക്കാൾ സൃഷ്ടികളെ സേവിക്കുകയും. ഇപ്പോൾ ദുഷ്ടനാൽ വഞ്ചിതരായി സൃഷ്ടികളെ സേവിക്കുകയും, ദുഷ്ടനാൽ വഞ്ചിതരായി എന്നെടുത്ത് പറഞ്ഞിരിക്കുകയാണ് 16-ാം ഖണ്ഡികയിൽ. 17-ാം ഖണ്ഡികയിൽ പിശാചിന് ലജ്ജ വരത്തക്ക രീതിയിൽ ഈ തരങ്ങളെ ശുദ്ധീകരിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇതേ കാര്യം തന്നെ ഇതിനകത്ത് പ്രേക്ഷിത പ്രവർത്തനത്തെ പറ്റി സംബന്ധിച്ച ഡിഗ്രിയിൽ 9-ാം ഖണ്ഡികയിലും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വായിക്കേണ്ടത് വായിച്ചു കൊള്ളുക. അവിടുന്ന് സാത്താൻ്റെ സാമ്രാജ്യം തകർത്ത് തിന്മയുടെ വിവിധ രൂപങ്ങളിൽ മാലിന്യങ്ങൾ തടഞ്ഞു നിർത്തുകയും ചെയ്യുന്നു. തന്നിമത്തം മനുഷ്യരുടെ ഹൃദയത്തിലും മനസ്സിലും അഥവാ ജനതകളുടെ അനുഷ്ഠാനങ്ങളിലും സംസ്കാരങ്ങളിലും വേരൂന്നിയതായി കാണപ്പെടുന്ന ഏത് നന്മയും നശിക്കുന്നില്ലെന്ന് മാത്രമല്ല, ശുദ്ധീകൃതമാവുകയും ഉയർത്തപ്പെടുകയും ദൈവത്തിൻ്റെ മഹത്വത്തിനും പിശാചിൻ്റെ ലജ്ജയ്ക്കും മനുഷ്യ സൗഭാഗ്യത്തിനുമായി പൂർണ്ണമാക്കപ്പെടുകയും ചെയ്യുന്നു. അപ്പുറത്തേത് ഉത്തരിച്ചുകൊണ്ട് ഇവിടെ വീണ്ടും ആവർത്തിച്ച് പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ എല്ലാം ഒരു ശുദ്ധീകരണം ആവശ്യമുണ്ട്. അതുവഴി പിശാചിന് ലജ്ജയുണ്ടാവണം. അപ്പം ഈ മറ്റ് ഇങ്ങനെയുള്ള ആചാരങ്ങൾ അനുഷ്ഠാനം ബന്ധപ്പെട്ട് പിശാചിൻ്റെ സാന്നിധ്യം വത്തിക്കാൻ കൗൺസിലും അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും സൂചിപ്പിക്കാതെ വത്തിക്കാൻ കൗൺസിൽ പറയുന്നുണ്ട് മറ്റ് മതങ്ങളിലും ആചാരങ്ങളിലും എല്ലാം നന്മയുടെ അങ്കുരങ്ങളുണ്ട്. അവിടെ സ്ഫുലിംഗങ്ങൾ സത്യത്തിൻ്റെതുണ്ട്. അതുകൊണ്ട് അവിടെയെല്ലാം നമുക്ക് ചെല്ലാം, വണങ്ങാം, പൂജിക്കാം, ആ കീർത്തനങ്ങളൊക്കെ എടുക്കാം എന്നുള്ളൊരു വാദഗതി പിശാചിൻ്റെ കെണിയായിട്ട് തന്നെ സഭയിലൊക്കെ പല സാധനങ്ങളും കയറി കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ബാക്കി പറയുന്നില്ല. അങ്ങനെയുള്ള അനുഷ്ഠാനങ്ങൾ ഇപ്പം നമ്മളിപ്പോൾ ചിന്തിക്കുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോയി ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റേതായ തിന്മയുടെ പിടുത്തം കയറി കിടക്കും. എനിക്ക് ഒരുപാട് സംഭവങ്ങളായിട്ട് തന്നെ പങ്കുവെക്കാനുള്ളതുണ്ട്. എവിടെയെങ്കിലും പോയി ഇങ്ങനെയുള്ള കാര്യങ്ങൾ പൂജിക്കാനും വണങ്ങാനും കീർത്തനം പാടാനും പ്രസാദം വാങ്ങി കഴിക്കാനും അവിടുത്തെ എന്തെങ്കിലും തകിട് അടയാളം വഹിച്ചിട്ട് നടക്കാനോ ഒക്കെ ഇടവന്ന വ്യക്തികൾ ആത്മീയ അന്വേഷണത്തിൽ പ്രാർത്ഥനയിൽ എങ്ങും ആകാതെ വല്ലാണ്ട് കഷ്ടപ്പെട്ടുമൊക്കെ വിഷമിക്കുന്ന അനുഭവം. ഞാൻ കരൂരായിരിക്കുമ്പം പാലായിലെ കാർമൽ ആശുപത്രിയിലെ പ്രശാന്ത് ഡോക്ടർ, സിസ്റ്റർ പ്രശാന്ത്, സൈക്കാട്രിസ്റ്റ് ഡോക്ടർ, സിസ്റ്ററിനെ ഇന്നലെയും വിളിച്ചു. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ചില വിഷയങ്ങൾ വരുമ്പോൾ സിസ്റ്ററിനെ വിളിക്കാറുണ്ട്. ഞാൻ ചെറുകേസ് സിസ്റ്ററിനെ ഏൽപ്പിക്കാറുണ്ട്, സൈക്കാട്രിയുടെയും ഈ ഡെമനോളജിയുടെയും ഇടയ്ക്ക് വരുന്ന ചില കേസുകളൊക്കെ ഉണ്ട് തിരിച്ചറിയാനായിട്ട്. സിസ്റ്ററിനെ ഒരിക്കൽ എന്നെ വിളിച്ച് അച്ഛാ ഇവിടെ വരെ ഒന്ന് വരാവോ, നേരം കിട്ടുമ്പോൾ എൻ്റെ കയ്യിലൊരു ഒരു രോഗിണിയുണ്ടൊരു പെങ്കൊച്ച്, അവൾ വല്ലാണ്ട് മെലിഞ്ഞ് വല്ലാണ്ട് കിടക്കുന്നു, അവൾ മരുന്നൊന്നും ഏശുന്നില്ല, എന്തോ പ്രശ്നമുണ്ട്, അച്ഛൻ വന്നൊന്ന് പ്രാർത്ഥിക്കാവോ, ഇങ്ങനെ ഒന്ന് ബഹിഷ്കരിച്ച് പ്രാർത്ഥിക്കേണ്ട ആവശ്യം തോന്നുന്നു. ഞാൻ ദിവസം വൈകുന്നേരം അവിടെ ചെന്നു, ഈ കൊച്ചിനെ പോയി കണ്ടു. ഒരു മെലിഞ്ഞ്, നല്ല വെളുത്ത് മെലിഞ്ഞൊരു പെങ്ങൊച്ച്, അവളിങ്ങനെ തീരെ അവിഞ്ഞ് കിടക്കുകയാണ്, ഏക്കാൻ പോലും പറ്റാതെ. ഞാൻ അവളെ അടുത്തിരുന്ന് സംസാരിച്ചു, കുമ്പസാരിപ്പിച്ചു. അപ്പോൾ അവളിലെ ഒരു വിഷയം, അവൾ ജോലി ചെയ്യുന്നത് നമ്മുടെ പാലാ ഭാഗത്ത് ഇച്ചിരി ദൂരെയുള്ള ഒരു വലിയ അമ്പലത്തിൻ്റെ വകയായിട്ടുള്ള ഒരു കെട്ടിടത്തിലാണ്. അമ്പലത്തിൻ്റെ മുമ്പിൽ തന്നെയുള്ള വലിയൊരു കെട്ടിടം, അവിടെയാണ് അവൾ ജോലി ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് അവിടെയുള്ളവരൊക്കെ ഇവിടെ അമ്പലത്തിൽ എന്തോ ഇടപെടുക കാര്യമൊക്കെ ചെയ്ത സംഭവങ്ങളാണ് ഇവിടെ പറയുന്നത്. ഞാൻ അവൾക്ക് ബോധ്യം കൊടുത്ത, മോളെ അത് തെറ്റാണ്, ചെയ്യാൻ പാടില്ല. ബോധ്യം കൊടുത്ത് ഇതുപോലെ തന്നെ ബോധ്യങ്ങൾ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവളത് ഏറ്റുപറഞ്ഞ് കുമ്പസാരിച്ച് ഞാൻ ആശീർവാദം കൊടുത്ത് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പോന്നു. അന്ന് വൈകുന്നേരം തന്നെ ഡോക്ടർ റൗൺസിന് വന്നപ്പം അത് കഴിഞ്ഞ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ പ്രകടമായ വ്യത്യാസമുണ്ട് ആ കൊച്ചിൽ. അന്ന് വൈകുന്നേരം തന്നെ സിസ്റ്റർ എന്നെ രാത്രി വിളിച്ചു. ഏതാനും ദിവസങ്ങളൊക്കെ ഉണ്ട് ആ കൊച്ച് മെച്ചപ്പെട്ട് വന്നു. അവൾ കരൂർ വന്ന് പ്രാർത്ഥനയ്ക്ക് ഏതാനും പ്രാവശ്യം വന്നു, മെഡിക്കയായിട്ട് ഏറ്റുപോയി. ഇങ്ങനെയുള്ള സ്വാധീനങ്ങളുണ്ട്, എത്ര സംഭവം വേണം ഞാൻ പറയാം. അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് ചുരുക്കി പറയാനുള്ളത്, ഇപ്പം എവിടെയെങ്കിലും ഇങ്ങനെയുള്ള കീർത്തനങ്ങൾ പോലും പാടിയിട്ടുണ്ട്, നമുക്ക് ഹാലേലുയ പാടി സ്തുതിക്കാൻ പോലും പറ്റാത്തൊരു തടസ്സം ഉണ്ടാകും. പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ വായിക്കോട്ട ഉറക്കം, വചനം കേൾക്കുമ്പോൾ ഉറക്കം, ക്ഷീണം, കുരിശോര കഴിയുമ്പോൾ ഒന്നുമില്ല, ക്ഷീണവുമില്ല, പാതിരാത്രിയായാലും ഉറക്കമില്ല, കുരിശോരയ്ക്കായിരുന്ന ഉറക്കം തൂങ്ങിപ്പോവുകയാണ്. ഈ മേഖല പരിശോധിക്കണം. എവിടെയെങ്കിലും പോയി ഇങ്ങനെയുള്ള ദേവീ ദേവന്മാരുടെ കീർത്തനങ്ങൾ, തിരുവാതിര കളിക്കാനായിട്ട് പഠിക്കാൻ പോയിട്ടുണ്ട്, അതിനകത്ത് പാടുന്നത് ആ പാട്ട് മുഴുവനും ദേവീ കീർത്തനങ്ങളാണ്. നിലവിളക്ക് എടുത്ത് വെച്ചിട്ട് ചുറ്റി നടന്ന് വന്ദിക്കുന്ന നിലവിളക്ക് എന്ന് പറയുന്ന ശിവലിംഗമാണ്, നമുക്കറിയാം. അതിനെ വണങ്ങി വന്ദിച്ച് കീർത്തനങ്ങൾ പാടി പാടിക്കുമ്പോൾ നമ്മുടെ ഉള്ളും നാവും അധരവും ഒക്കെ നമ്മൾ ഒന്നാം പ്രമാണ ലംഘനത്തിലോട്ടാണ് പോകുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏറ്റു പറഞ്ഞ് എന്തെല്ലാം ന്യായമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും വിലപ്പോവ് കേള, തമ്പുരാൻ്റെ വചനം വള്ളി പുള്ളി മാറില്ല.
ബുദ്ധി വെച്ചുകൊണ്ട് പലതും വ്യാഖ്യാനിച്ച് വിശദീകരിച്ച് കിടക്കാൻ നോക്കുന്ന രീതികളുണ്ട്. പക്ഷേ ആത്മീയ അനുഭവത്തിൽ വരുമ്പോൾ ബ്ലോക്കായിട്ട് നിൽക്കും. ഒരു ഒറ്റ ചിന്തയും കൂടെ. 1 സാമുവേൽ 15:23, സാവൂളിനെ ദൈവം തിരസ്കരിക്കുന്ന സാമുവേൽ വഴി പറയുകയാണ്. അനുസരണക്കേട് കാണിച്ചാൽ അവിടെ പറയാം, മാത്സര്യം മന്ത്രവാദം പോലെ പാപമാണ്, മർക്കടമുഷ്ടി വിഗ്രഹാരാധന പോലെയും. മാത്സര്യം മന്ത്രവാദം പോലെ പാപമാണ്, മർക്കടമുഷ്ടി വിഗ്രഹാരാധന പോലെയും. അപ്പോൾ 1-ാം പ്രമാണത്തിൻ്റെ രംഗമാണ് മന്ത്രവാദവും വിഗ്രഹാരാധനയും. ആ അവസ്ഥയിലേക്ക് വരുന്ന 2 തിന്മകളാണ്. ബാഹ്യമായിട്ട് നോക്കും അങ്ങനെ തോന്നുന്നില്ല, എങ്കിലും മാത്സര്യം മർക്കടമുഷ്ടി. മാത്സര്യം എന്ന് പറഞ്ഞാൽ തമ്പുരാനോട് മറുതലിക്കുന്നതിനെ പറ്റിയാണ്. സത്യം എന്താണെന്ന് അറിഞ്ഞിട്ടും, ചെയ്യേണ്ട സത്യം എന്താണെന്ന് അറിഞ്ഞിട്ടും മനഃപൂർവ്വം അതിനെ ഉപേക്ഷിക്കുന്നത് പരിശുദ്ധാത്മാവിനെതിരായ പാപമാണെന്നാണ് പിതാക്കന്മാരുടെ ഒരു വ്യാഖ്യാനം. പരിശുദ്ധാത്മാവിനെതിരായ പാപം ഒരിക്കലും ക്ഷമിക്കപ്പെടുകയെന്ന് ബൈബിൾ പറയുന്നുണ്ട്. അത് എന്താണെന്നതിനെപ്പറ്റി ഒരുപാട് വിചിന്തനങ്ങളൊക്കെയുണ്ട്. കൃത്യമായിട്ട് ഇന്നു ആരും തെളിച്ച് തറപ്പിച്ച് സഭ പഠിപ്പിക്കുന്നില്ല. എങ്കിൽ പോലും ഏറ്റവും പ്രബലമായിട്ടുള്ള അഭിപ്രായം, ചെയ്യേണ്ട സത്യം എന്താണെന്ന് അറിഞ്ഞിട്ടും മനഃപൂർവ്വം അതിനോട് മറുതലിക്കുക. പരിശുദ്ധാത്മാവ് സത്യാത്മാവാ. ചെയ്യേണ്ട സത്യം, ഞാനിപ്പോൾ എടുക്കുന്ന നിലപാട് തെറ്റാണെന്ന് എനിക്ക് ബോധ്യമായി, വചനം കേട്ടപ്പോൾ ധ്യാനം കൂടിയപ്പോൾ പലയിടത്തുനിന്നുള്ള ഉപദേശം കിട്ടിക്കഴിഞ്ഞ് ബോധ്യമായി, എന്നാലും ഞാൻ ഇങ്ങനെ തന്നെ പോകുള്ളൂ. എന്നാ വചനം പഠിപ്പിച്ചാലും എന്നാ പ്രസംഗം കേട്ടാലും ധ്യാനം കൂടിയാലും ഈ കാര്യം ഞാൻ തിരുത്തിയല്ല, ഞാൻ ഇങ്ങനെ തന്നെ ഇനിയും ചെയ്യും. ഇത് പരിശുദ്ധാത്മാവിനെതിരായ പാപമാണ്. ആ വ്യക്തിക്ക് അത് ക്ഷമിക്കപ്പെടാൻ പറ്റുകയല്ല, കാരണം പരിശുദ്ധാത്മാവിനെ തന്നെ തള്ളുക. ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞ് പൊക്കിൾ കൊടിയെ പിടിച്ചിട്ട് ഞെരിച്ച് പിടിക്കുക എന്ന് വിചാരിക്കുക. ഈ വള്ളി ഒരു ഭയങ്കര തടസ്സമായിരിക്കും, തടയുംകുത്തി മറിയാനും വട്ടം കറങ്ങാനൊക്കെ ഇവൻ സമ്മതിക്കുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഈ വള്ളിയെ പിടിച്ച് 2 കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അതിന് നിലനിൽക്കാൻ പറ്റുകയല്ല. ആ കുഞ്ഞിനെ നിലനിർത്തുന്നതാണ് ഈ പൊക്കിൾ കൊടി. അതിനെ ഞെരിച്ച് കളഞ്ഞാൽ ആ കുഞ്ഞിന് നിലനിർക്കാൻ പോലും പറ്റത്തില്ല എന്ന് പറഞ്ഞ പോലെയാ. പരിശുദ്ധാത്മാവ് ആണ് സകലത്തിൻ്റെയും മാർഗം. പരിശുദ്ധാത്മാവിനെ തന്നെ നമ്മൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ക്ഷമ പോലും കിട്ടാൻ മാർഗമില്ല, കാരണം പരിശുദ്ധാത്മാവ് വഴിയാണ് ക്ഷമ കിട്ടുന്നത്, മോചനം കിട്ടുന്നത്. അതുപോലത്തെ അപ്പം അങ്ങനെ സത്യത്തോട് മറുതലിച്ചിട്ട് മാത്സര്യം എടുക്കുക. ധ്യാനങ്ങളൊക്കെ കൂടും, കാര്യങ്ങളൊക്കെ കേട്ടു മനസ്സിലായി, ഞാൻ എൻ്റെ വഴിക്ക് നടന്നോളൂ. സംഗതിയൊക്കെ ശരിയാ, അച്ഛൻ പറഞ്ഞൊക്കെ ശരിയാ, മനസ്സിലായി, പക്ഷേ എനിക്കിപ്പോൾ താല്പര്യമില്ല. മാത്സര്യം മറുതലിക്കുക. മർക്കടമുഷ്ടി ചേർന്ന് പോകുന്നതാണ്. മർക്കടമുഷ്ടി എന്തായാലും വേണ്ടിയല്ല, ഞാൻ അവനെ തന്നെ കിട്ടുള്ളൂ, എന്നാ നാണയം വേണ്ടിയല്ല. ചില പിള്ളേർക്ക് ശാഠ്യമാണ്, എന്നെ നാണയം വേണ്ടിയില്ല, ആർക്ക് എന്നാ ഇഷ്ടമില്ലെങ്കിലും അപ്പനും അമ്മയും എന്നാ കാണിക്കുമെന്ന് പറഞ്ഞാലും ഞാനും പോയി പിന്നെ അമ്പലത്തിൽ പോയി കെട്ടേണ്ടി വന്നാലും വേണ്ടിയില്ല, ഞാൻ അവനെ കിട്ടുള്ളൂ, അല്ലെ അവളെ ഞാൻ കിട്ടുള്ളൂ, ഞാനിങ്ങനെ നടക്കുകയുള്ളൂ. മർക്കടമുഷ്ടി ആര് പറഞ്ഞാലും മതി, ഇത് മന്ത്രവാദം പോലെയും വിഗ്രഹാരാധന പോലെയാണ്. കാരണം എന്താ, അവിടെ ആരാണ് ദൈവസ്ഥാനത്ത്? ഞാനാണ് ദൈവം. എൻ്റെ കാര്യം ദൈവമാക്കി ഞാനാണ്, വേറെ ആരും ഒന്നും പറയണ്ട. അപ്പോൾ ഹൃദയത്തിൻ്റെ അടുത്താരയിൽ നീ നിന്നെ തന്നെ എടുത്തു വച്ചിരിക്കുന്നത്, എൻ്റെ ഇഷ്ടമേ ഞാൻ ചെയ്യുള്ളൂ, ഞാനാണ് ദൈവം എനിക്ക്, വേറെ ആരുമല്ല. അത് ഒരു വിഗ്രഹാരാധനയാണ്. യെശയ്യ 58:13, ശാപത്തിനെ ചവിട്ടി മെതിക്കുന്നതിൽ നിന്നും എൻ്റെ വിശുദ്ധ ദിവസത്തിൽ നിന്റെ ഇഷ്ടം അനുവർത്തിക്കുന്ന നീ പിന്തിരിയുക. ശാപത്തിനെ സന്തോഷദായകം, കർത്താവിൻ്റെ വിശുദ്ധ ദിനത്തെ ബഹുമാന്യമായി കണക്കാക്കുക. നിന്റെ സ്വന്തം വഴിയിലൂടെ നടക്കാതെയും നിന്റെ താല്പര്യങ്ങൾ അന്വേഷിക്കാതെയും വ്യർത്ഥഭാഷത്തിൽ ഏർപ്പെടാതെ അതിനെ ആദരിക്കുക. അപ്പോൾ നീ കർത്താവിന് ആനന്ദം കൊള്ളും. കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായിട്ട് ആചരിക്കണം. ഞായറാഴ്ച, ശാപത്ത്, വിശുദ്ധ ദിവസം, വ്യർത്ഥമായ കാര്യങ്ങൾക്ക് പോകാനുള്ളതല്ല. 2 കാര്യം: 1 വിശ്രമിക്കാനുള്ള ദിവസം, 2 വിശുദ്ധീകരണത്തിനുള്ള ദിവസം. ഉള്ള ഘട്ട സിനിമയെല്ലാം കാണാനും കമ്പനി കൂടാനും കള്ളടിക്കാനും വെറുതെ വ്യർത്ഥഭാഷത്തിൽ ഏർപ്പെടാനും ഒക്കെ ഉള്ള ദിവസമല്ല. ഉള്ള സീരിയലെല്ലാം കണ്ടു തീർക്കാനുള്ള ദിവസമല്ല. ദേവാലയത്തിലെത്തി പരിശുദ്ധമായിട്ട് കുർബാനയെ സംബന്ധിച്ച് കർത്താവിൻ്റെ ദിവസം കുർബാന സ്വീകരിച്ച് വിശുദ്ധമായ കാര്യങ്ങളിൽ ഏർപ്പെടണം. ഇടവേല കാര്യങ്ങൾ, ശുശ്രൂഷകൾ, കാരുണ്യ പ്രവൃത്തികൾ, വീട്ടിൽ ഒരുമിച്ച് കുടുംബങ്ങൾ ഒരുമിച്ചിരിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും കാണാനും കേൾക്കാനും അറിയാനും അനുഭവിക്കാനും, കർണന്മാരെ പോയി കാണുക, രോഗികളെ സന്ദർശിക്കുക, കാരുണ്യ പ്രവൃത്തിയിൽ ഏർപ്പെടുക, നല്ല പുസ്തകങ്ങൾ വായിക്കുക, വിശ്രമിക്കുക, ഇതിനൊക്കെ ഉള്ള ദിവസമാണ്. അതിനൊക്കെ അതൊക്കെ മറന്നു വെച്ചിട്ട് കഷ്ടിച്ചെവിടെയെങ്കിലും അരമൊക്കെ മണിക്കൂർ കുർബാനയും കൂട്ടിച്ചിട്ട് അലഞ്ഞു നടന്ന് പരിപാടിക്ക് പോകുമ്പം അതൊരു പ്രമാണലംഘനമാണ്. ദൈവത്തിൻ്റെ പേര് മാത്രമല്ല അതിനകത്ത്, ദൈവത്തിൻ്റെ നാമം വഹിക്കുന്ന എന്തിനേ ആദരവോടെ നമ്മൾ കരുതണം. ദൈവത്തിൻ്റെ നാമം വഹിക്കുന്നതാണ് വിശുദ്ധ ഗ്രന്ഥം.
ദൈവത്തിൻ്റെ നാമം ഭർത്താവ് ഉപയോഗിക്കുക. ദൈവത്തിൻ്റെ നാമം വഹിക്കുന്ന വിശുദ്ധ ഗ്രന്ഥം, വിശുദ്ധ ഗ്രന്ഥത്തെ ബാഹ്യമായിട്ട് പുസ്തകത്തെ തന്നെ ആദരവോടെ എടുക്കണം. വിശുദ്ധ ഗ്രന്ഥം വെച്ചിട്ട് അതിന് കൊടുക്കേണ്ട വേറൊരു പുസ്തകം എടുത്ത് വെക്കരുത്, വേറെ സാധനങ്ങൾ എടുത്ത് വെക്കരുത്. അങ്ങനെ ഇവിടെ പ്രത്യേകം ഇല്ലെങ്കിൽ ഏറ്റവും മുകളിലെങ്കിലും വിശുദ്ധ ഗ്രന്ഥം വെക്കുക, അല്ലെങ്കിൽ ആദരവോടെ ശ്രദ്ധ കൊണ്ട് വെക്കുക, അനാദരവായിട്ട് വെക്കരുത്. അങ്ങനെയുള്ള ഫിസിക്കലായിട്ടുള്ള ശ്രദ്ധ എടുക്കണം. ജപമാല, വിശുദ്ധ തിരുസ്വരൂപങ്ങൾ, കുർബാന, തിരുവോസ്തി, ദേവാലയം, ദൈവത്തിന് നാമം വഹിക്കുന്ന എല്ലാത്തിനും ഒരു ബഹുമാനം നമുക്ക് വേണം. ഒരു അച്ഛൻ, സിസ്റ്റർ, ഒരു പരസ്യമായിട്ട് ദൈവത്തിന് നാമം വഹിക്കുന്നവരാ, ഒരു ശുശ്രൂഷകൻ, അവർ ശുശ്രൂഷ ഏർപ്പെടുത്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുന്നത്, അവരെ നിന്ദിക്കരുത്, പുച്ഛിക്കരുത്. അങ്ങനെ ചെയ്യുമ്പോൾ ദൈവത്തെയാണ് നമ്മൾ അവഗണിക്കുകയും പുച്ഛിക്കുകയും ചെയ്യുന്നത്. നിങ്ങളെ നിരാകരിക്കുന്നതിന് എന്നെ നിരാകരിക്കുന്നു, നിങ്ങളെ സ്വീകരിക്കുന്നത് എന്നെ സ്വീകരിക്കുന്നു. പ്രവാചകനെ പ്രവാചകനായിട്ട് സ്വീകരിക്കുന്നത് പ്രവാചകന് പ്രതിഫലം ലഭിക്കും. ഒരു പൊട്ടക്കഥ ഞാൻ പറയാറുണ്ട്, സമയത്തിന് തെറ്റിന്ന് എനിക്കറിയാം. ഒരു പൊട്ടക്കഥ ഇതാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പണ്ട ഞങ്ങളൊക്കെ ചെറുപ്പകാലത്ത് കേട്ടൊരു ഗുണപാഠകഥയാണ്. ഒരു മോന്, അമ്മ മോനും കൂടെ രണ്ട് തന്നെ ഉള്ളൂ, ദരിദ്രർ. ഈ മോൻ പഠിച്ച് അമേരിക്ക ജോലി കിട്ടി. അന്നത്തെ കാലത്ത് ഒരു 19 വർഷം മുമ്പ് അമേരിക്ക പോയി. പോകുമ്പോൾ അമ്മ പറഞ്ഞു വിട്ട്, മോനെ ചെല്ലുമ്പോൾ എടുത്തൊക്കെ അയക്കണം, പൈസ അയച്ചു തരണം, വീട് പണിയണം, നിനക്ക് കല്യാണം കഴിക്കണം, കടമെല്ലാം വെട്ടണ്ടേ, പണം കളയരുത്, പോവാ എന്ന് പറഞ്ഞ് പോയി. അവൻ ചെന്നിട്ട് 1 മാസം 2 മാസം കഴിഞ്ഞപ്പോൾ എടുത്ത് വന്ന ആദ്യത്തെ എഴുത്ത് ഇവിടെ എത്തി, സുഖമായിരിക്കുന്നു, ജോലി കിട്ടി അമ്മേ. ഞാൻ പിന്നെയും എടുത്ത് എടുത്ത് 1 മാസം കഴിഞ്ഞ് വന്നു, ഞാൻ ശമ്പളം കിട്ടി, ഞാൻ അമ്മയ്ക്ക് ശമ്പളം അയക്കുന്നു, പൈസ അയക്കുന്നു. അപ്പോൾ എടുത്ത് കിട്ടുമ്പോൾ അമ്മ അത് പൊട്ടിച്ച് നോക്കും, അമ്മ എന്നിട്ട് വായിക്കാൻ അറിയത്തില്ല. അപ്പോൾ അയലൊക്കത്തെ വീട്ടിൽ കൊണ്ട് കൊടുത്ത് വായിപ്പിക്കുകയാണ്. അവർ ഇതരത്തിലും വായിച്ച് കേൾപ്പിക്കും, പക്ഷേ ഒരിക്കലും പൈസ വന്നില്ല. അമ്മ കത്ത് പൊട്ടിക്കുമ്പോഴെല്ലാം അതിനകത്ത് കുറച്ച് പടം വേണ്ടൊക്കെ ഉണ്ട്, ആ പടം ഒക്കെ അമ്മ നോക്കിയിട്ട് അവിടേക്ക് ഇടും. അങ്ങനെ ഏതാനും നാൾ കഴിഞ്ഞു പോയി വിചാരിക്കുക. കുറേ മാസം കഴിഞ്ഞപ്പോൾ ആൾക്കാർ പറയാൻ തുടങ്ങി, ഈ മോൻ എന്നാ നന്ദി കെട്ടവനാണ്, അവന് പൈസ ഇതുവരെ കൊടുത്ത്, ഈ തള്ള ഇപ്പോഴും പഞ്ഞം കിടക്കുന്നു, ഇവിടെ ഒരു പണി നടത്തിയിട്ടില്ല, അവനോട് ഇപ്പോൾ എന്നെ അടുത്തോട്ടിരിക്കുക, പൈസ അയക്കുന്നു പറയുകയും ചെയ്യുന്നുണ്ട് എന്നാ കാണിക്കുന്നു ഇവന്. അമ്മ ഒരിക്കലും അസുഖമായിട്ട് തീരെ കിടപ്പായി. അയൽവക്കാരെല്ലാം കൂടെ വന്ന് പൊക്കിയെടുത്ത് ആശുപത്രി കൊണ്ടുപോകാൻ വേണ്ടി വന്ന് പെരക്കകത്ത് കയറി, തുണിയൊക്കെ എടുത്ത് പെണ്ണുങ്ങളെല്ലാം കൂടെ ഉടുപ്പിച്ച് പെറുക്കി എടുക്കാൻ നോക്കിയപ്പോൾ ചെറിയ വിദ്യാഭ്യാസമുള്ളൊരു മനുഷ്യൻ അവിടെ വന്ന് കയറി പെരക്കകത്ത്. അങ്ങനെ നോക്കിയപ്പോൾ ഇത് അന്താളിച്ച് പോയി. എന്നറിയാവോ, മുറിക്കകത്ത് മേശപ്പുറത്തും കട്ടിലും നിലത്തിലും ഭിത്തിയേരും എല്ലാം 500-ൻ്റെയും 1,000-ൻ്റെയും ഡോളർ നോട്ടുകൾ ഒട്ടിച്ചു അല്ലാതെ എല്ലാം കിടക്കുന്നത്. ഡോളർ നോട്ടുകൾ. പൊട്ടക്കഥയെന്നു ഞാൻ പറഞ്ഞു. എന്താ സംഭവം? ഈ കത്ത് തുറക്കുമ്പോഴെല്ലാം ഡോളർ ഇതിനകത്ത് പോകാൻ വെക്കുക. ഈ തള്ളയോർത്തിതെല്ലാം പടവാന്ന്. അങ്ങനെ തള്ളയ്ക്കറിയാവുന്ന 50-ൻ്റെയും 10-ൻ്റെയും 100-ൻ്റെയും നോട്ടേ അറിയത്തുള്ളൂ. ഡോളർ കണ്ടപ്പോൾ ഈ അമ്മയോർത്ത് ഇതെല്ലാം പടവാണ്, അവിടെയുള്ള ഏതാ രാജാവിൻ്റെ പടയാണ്, ആ നാട് മുഴുവൻ മേടിക്കാൻ മാത്രം പണമാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്, ഡോളർ നോട്ടിനെ പടമായിട്ട് പരിഗണിച്ചപ്പം പടം കാണുന്നതിൻ്റെ ഉപകാരമേ അമ്മയ്ക്കുണ്ടായുള്ളൂ. ദൈവികമായ കാര്യങ്ങളെ ദൈവികമായിട്ട് പരിഗണിച്ചെങ്കിലേ ദൈവികമായ ഇടപെടൽ നമുക്ക് കിട്ടുള്ളൂ. പ്രവാചകനെ പ്രവാചകനായിട്ട് സ്വീകരിക്കും. മത്തായി 10:42 പ്രവാചകനെ പ്രവാചകനായിട്ട് സ്വീകരിക്കുമ്പോഴാണ് പ്രവാചകൻ്റെ പ്രതിഫലം കിട്ടുക. മർക്കോസ് 6 നമ്മൾ കണ്ടത്, ഇവനകത്ത് അച്ഛൻ്റെ മകനല്ലേ മരപ്പണിക്കാരൻ. ദൈവപുത്രനെ മരപ്പണിക്കാരനായിട്ട് കണ്ട് സ്വീകരിച്ചപ്പോൾ ഈശോയ്ക്ക് അല്പതൊന്നും ചെയ്യാൻ പറ്റിയില്ല. അവർക്ക് ആകപ്പാടെ കിട്ടാവുന്ന ഉപകാരമുള്ള സ്റ്റോളിൻ്റെ കട്ടിലിൻ്റെ കാലിളകിയിട്ടുണ്ട്, ഉറപ്പിക്കാൻ പറ്റും മരപ്പണിക്കാരൻ്റെ മകനാണ് വന്നിരിക്കുന്നത്. ദൈവപുത്രനെ ദൈവപുത്രനായിട്ട് സ്വീകരിച്ചിങ്ങനെ ദൈവപുത്രൻ്റെ സാന്നിധ്യമുള്ളൂ, സാന്നിധ്യത്തിൻ്റെ ഫലം കിട്ടുള്ളൂ. അതാ രണ്ടാം പ്രമാണത്തിൻ്റെ ചൈതന്യം, അതിൻ്റെ ഫിലോസഫി അതാണ്. അല്ല, ദൈവത്തിന് നാമം ഉപയോഗിച്ചാൽ ദൈവത്തിന് കോപമാകും, ബൈബിൾ അനാദരിച്ചാൽ ദൈവം ശിക്ഷിക്കും, കൊന്തയിട്ട് നിരത്തിയിട്ട് ചവിട്ടിയാൽ അത് മാതാവ് കോപിക്കും, ഇതല്ല വിഷയം. തമ്പുരാൻ എന്നാ പോകാനായിരിക്കും, ഒന്നും പോകാനില്ല. നമുക്കാ പോകുന്നത്, ദൈവത്തിനെ മരപ്പണിക്കാനായിട്ട് കണ്ടപ്പോൾ ഇവർക്ക് കിട്ടിയില്ല, ഡോളർ നോട്ടിനെ പടമായിട്ട് കണ്ടപ്പോൾ അമ്മയ്ക്ക് കിട്ടിയില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ നാമം, ദൈവത്തിൻ്റെ ശക്തി തമ്പുരയ്ക്ക് വരുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. നമ്മുടെ വികാരത്തിനെ പറ്റി നമ്മൾ അങ്ങേരെന്നും പറഞ്ഞ് മട്ടത്തറയിൻ അല്ലെങ്കിൽ കൊടവേറൻ അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വർത്തമാനം പറഞ്ഞാൽ ഒരു മട്ടത്തറയിൻ്റെ ഫലമേ നമുക്ക് കിട്ടുകയുള്ളൂ. വികാരിച്ചിൻ്റെ ഫലം കിട്ടിയാൽ വികാരിച്ചിനെ വികാരിച്ചിനായിട്ട് കാണണം. എൻ്റെ ജീവിതത്തിലേക്കും കുടുംബത്തിലേക്കും തമ്പുരാൻ്റെ സാന്നിധ്യം ഇറക്കിത്തരാൻ തമ്പുരാൻ നിയോഗിച്ച് വെച്ചിരുന്ന വ്യക്തിയാണ്. വ്യക്തിപരമായിട്ട് കുറവും പോരായ്മയും ഒക്കെ കാണും, പക്ഷേ എനിക്കിപ്പോൾ ഈ വ്യക്തിയിലൂടെ ദൈവം ഇടപെടുന്നത്, ആ വ്യക്തിയിലൂടെ ദൈവത്തിന് സ്വരം ഞാൻ കേൾക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഈശോ എന്ന പോലെ സ്വീകരിക്കും കരുതും. ആ വ്യക്തിക്കും കുടുംബത്തിനും ആ അച്ഛൻ വഴി അനുഗ്രഹം ഒത്തിരി കിട്ടും. അതൊരു കിട്ടിയാല തടഞ്ഞു പോകും. കുബാനയിലെ പാട്ട് പാരടി പാടി നടന്നാൽ, വചനത്തിലെ വചനം എടുത്ത് പാരടി പാടി നടന്നാൽ വചനം കേൾക്കുമ്പോൾ പാരടി ഓർമ്മ വച്ചിരിക്കാൻ പറ്റും, അത്രയേ ഉള്ളൂ. വചനത്തിൻ്റെ കരുത്ത് കിട്ടിയാല. അതാണ് രണ്ടാം പ്രമാണത്തിൻ്റെ തലം. അപ്പം അവിടെ എവിടെയെങ്കിലുമൊക്കെ പോരായ്മ വന്നിട്ടുണ്ടെന്ന് നോക്കി അത് ഏറ്റു പറയണം.